السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്വഹീഹുൽ ബുഖാരിയിലെ 51 നമ്പർ ഹദീസാണ്, കിതാബുൽ ഈമാൻ. ഈ ഹദീസ് നേരത്തെ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് കിതാബ് ബദ്ഇൽ വഹീ, വഹീന്റെ തുടക്കം, അതാണല്ലോ സ്വഹീഹുൽ ബുഖാരിയിലെ ആദ്യത്തെ കിതാബ്, അതിലെ 7 നമ്പർ ഹദീസ്. സ്വഹീഹുൽ ബുഖാരി മൊത്തത്തിൽ തന്നെ 7 നമ്പർ ഹദീസ് മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്, ക്ലാസ് എടുത്തിട്ടുണ്ട്, അത് യൂട്യൂബിലെ കണ്ട്. അപ്പൊ ആ ഹദീസിന്റെ ഒരു ഭാഗമാണ് ഇവിടെ വരുന്നത്, 51 നമ്പർ ഹദീസായിട്ട്. ഇവിടെ കിതാബുൽ ഈമാനിൽ അതിന്റെ ഒരു പ്രത്യേക ഭാഗം കൊടുത്തിരിക്കുകയാണ്. പക്ഷെ രണ്ടും രണ്ട് സനദോട് കൂടിയാണ്. റസൂൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ്. പക്ഷെ സനദിലെ മറ്റു റിപ്പോർട്ടർമാർ വ്യത്യാസമുണ്ട്. ഇമാം ബുഖാരി അവർക്ക് ഈ ഹദീസ് കിട്ടുന്നത് ഇവിടെ ഇപ്പൊ ഈ പറയാൻ പോകുന്ന 51 നമ്പർ ഹദീസ്, അത് ഇബ്രാഹിം ഇബ്നു ഹംസ എന്നിവരിൽ നിന്നാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ 7 നമ്പർ ഹദീസ് പൂർണ്ണ രൂപത്തിലുള്ളത്, അത് അബുൽ യമാൻ അൽ ഹക്കം ഇബ്നു നാഫിർ എന്നിവരിൽ നിന്നാണ് കിട്ടുന്നത്. നമ്മൾ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് 7 നമ്പർ ഹദീസ് ഒന്നുകൂടെ ഈ ക്ലാസ്സിൽ റിവൈസ് ചെയ്യുന്നുണ്ട്. ആദ്യം 51 നമ്പർ ഹദീസ് നോക്കാം. حدثنا ابراهيم بن حمزه ابن رجل قال عن عبيد الله بن عبد الله ان عبد الله بن عباس اخبره قال اخبرني ابو سفيان بن حرب ان هقلا قال له سالتك هل يزيدون ام ينقصون فزعمت انهم يزيدون وكذلك الايمان حتى يتم وسالتك هل يرتد احد سخطه لدينه بعد ان يدخل فيه فزعمت ان لا وكذلك الايمان حين تخالط بشاشته القلوب يسخطه احد. عبد الله بن عباس رضي الله عنه ريبورت سيا اخبره عبد الله بن عباس رضي الله عنه അദ്ദേഹത്തോട് പറഞ്ഞു ഉബൈദ് അല്ലാഹു ബിൻ അബ്ദുല്ലാഹി മുമ്പ് തരത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇബ്നു അബ്ബാസ് പറഞ്ഞു, അഖ്ബറനി അബൂ സുഫിയാൻ ഇബ്നു ഹർബ്, അബൂ സുഫിയാൻ ഇബ്നു ഹർബ് എന്നോട് വിവരം അയച്ചു, എന്നോട് പറഞ്ഞു തന്നു. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പിന്നീടാണ് ഇസ്ലാം സ്വീകരിച്ചത്, ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. ആദ്യം ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കൂട്ടത്തിലായിരുന്നു, പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുമാണ് സഹാബിയാണ്. അപ്പൊ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് നടന്ന ഒരു സംഭവമാണ് വിവരിക്കുന്നത്. അതിൽ വിഷയം എന്താണെന്ന് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തറി ചക്രവർത്തിക്കുൾപ്പെടെ വിവിധ ദേശക്കാർക്ക്, വിവിധ രാജ്യത്തെ ഭരണാധികാരികൾക്ക് ഇസ്ലാമിന്റെ സന്ദേശം അറിയിച്ചുകൊണ്ട് കത്തയച്ചിരുന്നു. അങ്ങനെ ഖത്തൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെക്കുറിച്ച് അറിയാനിടയായി. കാരണം അവരുടെ വേദങ്ങളിൽ ഒരു അന്ത്യപ്രവാചകൻ വരുന്നത് സംബന്ധിച്ച പരാമർശം തന്നെ. അപ്പൊ അവരത് പ്രതീക്ഷിച്ചിരിക്കാൻ യഥാർത്ഥത്തിൽ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, ഒരു നബി വന്നിട്ടുണ്ട്, ഇസ്ലാം എന്ന ദീനുമായി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഈ പ്രവാചകനെ കുറിച്ച് ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് അബൂ സുഫിയാനെ തന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. അബൂ സുഫിയാൻ ഒരു കച്ചവട സംഘം ത്തിലായിരുന്നു. അപ്പൊ അബൂ സുഫിയാനെ ഒരു കൂട്ടരോടും എവിടെ വരാൻ പറഞ്ഞു, കൊട്ടാരത്തിൽ വരാൻ പറഞ്ഞു. അങ്ങനെ അബൂ സുഫിയാനുമായി ആര് സംസാരിച്ചു, ഹിർക്കൽ ചക്രവർത്തി സംസാരിച്ചു. ഈ സംസാരിക്കുന്നതിനിടയിൽ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. റസൂൽ യഥാർത്ഥ പ്രവാചകനാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും ചോദിക്കുന്നത്. ആ കൂട്ടത്തിൽ ഒരു ചോദ്യമായിരുന്നു ഇത്. എന്ത്? ആ ഭാഗമാണ് ഇവിടെ പറയുന്നത്. ഞാൻ താങ്കളോട് ചോദിച്ചു, ഇസ്ലാമിലേക്ക് വരുന്ന ആളുകൾ ഹൽ യസീദൂന, അവരുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണോ, അത് ഞങ്ങൾക്കുസൂര, അതോ കുറഞ്ഞു വരികയാണോ, വന്ന ആൾക്കാരെന്നെ തിരിച്ചു പോവുകയാണോ, അതോ ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണോ എന്ന് ഞാൻ ചോദിച്ചല്ലോ. അദ്ദേഹത്തിന്റെ പാട്ട് മാത്രമുള്ളത്,
പൂർണ്ണമായിട്ട് നമുക്ക് പിന്നെ നോക്കാം. അപ്പോ താങ്കൾ പറഞ്ഞു എന്ത്, കൂടാണ് ഇസ്ലാം സ്വീകരിച്ച ആളുടെ എണ്ണങ്ങൾ കൂടി കൂടി വരികയാണ് എന്നാണ് അബു സുഫിയാൻ താങ്കൾ മറുപടി പറഞ്ഞത്. അബു സുഫിയാനോട് ഹിർക്കൽ പറയാം, അപ്രകാരമാണ് ഈമാൻ അത് പൂർത്തീകരിക്കുന്നത് വരെ അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ആരെങ്കിലും മുർത്തതായി പോകുന്നുണ്ടോ എന്ന് ഞാൻ താങ്കളോട് കാട്ടുക, താങ്കളോട് ചോദിച്ചല്ലോ. സഹതൻ വെറുത്തുകൊണ്ട് ഇഷ്ടപ്പെടാതെ എന്ത്, ഈ ദീനിഹി അവന്റെ ദീൻ ഇസ്ലാം സ്വീകരിച്ചിട്ട് ആരെങ്കിലും മുർത്തതായി ഇസ്ലാം ഉപേക്ഷിച്ച് പോകുന്നുണ്ടോ എന്ന് ഞാൻ താങ്കളോട് ചോദിച്ചു. ബഅദഹി അതിൽ പ്രവേശിച്ച ശേഷം, ഇസ്ലാം എംബ്രേസ് ചെയ്ത ശേഷം, ഇസ്ലാം സ്വീകരിച്ച ശേഷം ആരെങ്കിലും ആ ദീൻ ഇഷ്ടപ്പെടാതെ പുറത്തു പോകുന്നുണ്ടോ എന്ന്, ഉപേക്ഷിച്ചു പോകുന്നുണ്ടോ എന്ന് ഞാൻ താങ്കളോട് ചോദിച്ചല്ലോ. അപ്പൊ താങ്കൾ പറഞ്ഞത് ഇല്ല എന്നാണ്. കദാലിക്കൽ ഈമാൻ അപ്രകാരമാണ് ഈമാൻ, സത്യവിശ്വാസം അപ്രകാരമാണ്. അതെന്താ, ഹീന തുഖാരിതു ബശാശതുഹു അൽ ഖുലൂബ ഗയസ്ഹതുഹു അഹദുൻ. സത്യവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് അത്? ഹീന തുഖാരിതു അത് കൂടിക്കലരുമ്പോൾ, മിക്സ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ലയിച്ചു ചേരുമ്പോൾ, അലിഞ്ഞു ചേരുമ്പോൾ, എവിടെ ബശാശതുഹു അതിന്റെ പ്രസന്നത, അതിന്റെ സന്തോഷം, അതിന്റെ ആ തെളിച്ചം, അത് എങ്ങനെ ലയിച്ചു ചേരുമ്പോൾ, അല്ല ഖുലൂബ ഹൃദയങ്ങളിൽ, ഹൃദയങ്ങളിൽ വിശ്വാസം സത്യവിശ്വാസം ആഴ്ന്നിറങ്ങുമ്പോൾ, അത് ലയിച്ചു ചേരുമ്പോൾ അതെന്താണ്, യസ്ഹതുഹു അഹദുൻ ആരും അതിനെ വെറുക്കുകയില്ല. എന്ത് പ്രതിസന്ധി ഘട്ടം വന്നാലും എന്താണ്, സത്യവിശ്വാസി അതിൽ നിന്ന് മാറൂല. എത്ര പീഡനം സഹിക്കേണ്ടി വന്നാലും, എത്ര ഒറ്റപ്പെട്ടാലും, എത്ര വീട്ടുതടങ്കലിലായാലും, അത് സത്യവിശ്വാസം മനസ്സിലാക്കി സ്വീകരിച്ച ഒരാൾ അതിൽ നിന്ന് പുറത്തു പോകുന്ന പ്രശ്നമേ ഇല്ല. കാരണം അതിന്റെ പ്രസന്നത, അതിന്റെ സന്തോഷം, അതുകൊണ്ടുള്ള ആനന്ദം അവർ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞു. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാം സ്വീകരിച്ച വ്യക്തിത്വം അയാൾ തിരിച്ചു പോകുന്ന പ്രശ്നം ഇല്ല. കാരണം ഹൃദയത്തെ അത് കീഴടക്കിയിരിക്കുന്നു, ഹൃദയത്തിൽ ഈമാൻ ശരിക്ക് അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്നതാണ്. അപ്പൊ ഇവിടെ ഈ ഹദീസിന്റെ ഈ പാർട്ട് വരാൻ കാരണം കിതാബുൽ ഈമാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഭാഗം പ്രസക്തമാണ് എന്നുകൊണ്ടാണ് അല്ലേ. ഇതിന്റെ ഈ ഹദീസിന്റെ ഷറഹിൽ ഇബ്നു റജബ് അൽ ഹംബലി റഹ്മഹുള്ള അവരുടെ ഫത്വൽ ബാരിയിൽ നിന്നുള്ള ഒരു ഭാഗം, ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഫത്വൽ ബാരി അല്ല, ഇബ്നു റജബ് അവരുടെ ഫത്വൽ ബാരി. മഖ്സൂദ് ബിഇറാദി ഹാദിഹിൽ ജുംലത്തു മിൻ ഹദീസി ഫിർഖലി, ഹിർഖലിന്റെ ഹദീസ്, ഹിർഖലിന്റെ ഹദീസ് എന്ന് പറയുന്നത് ഹിർഖൽ ചക്രവർത്തിയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഹദീസ്, അതുകൊണ്ട് ഇതിനെ ഹിർഖലിന്റെ ഹദീസ് എന്ന് പറയും. നീണ്ട ഹദീസാണല്ലോ. അതിൽ ഈ ജുംല, ഈ ഭാഗം കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശ്യം, അന്നൽ ഈമാൻ യസീദു ഹത്താ യതിമ്മ, ഈമാൻ അത് പൂർത്തീകരിക്കുന്നവരെ എങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും, ഈമാൻ ഇങ്ങനെ സിയാറത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് ഈമാനികമായ ആവേശം വർദ്ധിക്കുന്നത് എങ്ങനെയാ, അതുമായി ബന്ധപ്പെട്ട ഇൽമ്, അറിവ് നമുക്ക് വർദ്ധിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് വരികയും ചെയ്യുന്നതോടുകൂടി എന്താവും, ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. സേ ഹത്താ യതിമ്മ അത് പൂർത്തീകരിക്കുന്നവരെ. മാത്രമല്ല ദീൻ എന്നത് ഇവിടെ ഈമാൻ ആണ് എന്ന് മനസ്സിലാക്കി തരാനും. കാരണം എന്താണ്, ഹിർക്കൽ ചോദിച്ചത് എന്താണ് അദ്ദേഹത്തോട്, അബു സുഫിയാനോട്, ദീനിനെ വെറുത്തുകൊണ്ട് ആരെങ്കിലും അവരിൽ നിന്ന്, ഇസ്ലാം സ്വീകരിച്ചവരിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടോ, മുർത്തതായി പോയിട്ടുണ്ടോ എന്നല്ലേ ചോദിച്ചത്. എന്നിട്ട് പിന്നെ തിരിച്ച് മറുപടി പറയാൻ എന്താണ്, എന്താ പറയുന്നത്, അത് ഈമാന്റെ ബശാശത്ത്, ഈമാനിന്റെ തെളിച്ചം, അതിന്റെ പ്രസന്നത, അതിന്റെ സന്തോഷം, ആനന്ദം, അത് ഹൃദയങ്ങളെ കീഴടക്കിയാൽ, ഹൃദയത്തിൽ ലയിച്ചു ചേർന്നാൽ പിന്നെ ആരും അത് കൊടുക്കൂല എന്നാണ് പറഞ്ഞത്. അപ്പൊ ആദ്യം ചോദ്യം പറഞ്ഞ ദീനാണ്, പിന്നെ പറഞ്ഞ ഈമാൻ, രണ്ടും ഒന്ന് തന്നെ. അപ്പൊ അള്ളാഹുവിന് കൃത്യമായിട്ട് സമർപ്പിക്കുക എന്നാണ് ദീനുൽ ഇസ്ലാം, അത് തന്നെയാണ്. സന്തോഷമാണ്, ആനന്ദമാണ്, തെളിച്ചം എന്നൊക്കെ പറയാം. ഇതിന്റെ പൂർണ്ണ രൂപത്തിലുള്ള ഹദീസ് അത് മുമ്പ് പാസെടുത്തതാണ്, നമുക്കൊന്നും കൂടെ ഒരു റിവിഷൻ നടത്താം. ഹിറത്താലിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയ കത്ത് സംബന്ധിച്ച ഹദീസാണ് എന്ന് ഇതിന് മുകളിൽ തോന്നുന്നു.
ഹദീസ് ഒന്നായിട്ടും പൂർണ്ണമായിട്ടും കൊടുക്കാതെ ആദ്യം കുറേശ്ശെ കുറേശ്ശെ കൊടുത്തിട്ട് അതിന്റെ മലയാള പരിഭാഷ നോട്ട്സ് കൊടുത്തിരിക്കുകയാണ്. മൊത്ത ഹദീസ് കൊടുത്തിട്ട് പിന്നെ പരിഭാഷ കൊടുക്കുമ്പോൾ വായിക്കുന്നവർക്ക് അസൗകര്യം ഉണ്ടാകാതിരിക്കണം. അപ്പൊ നമ്മൾ ഈ ഹദീസ് നമ്പർ 7 അതാണ് റിവിഷൻ നടത്തുന്നത് കേട്ടോ. കിതാബ് ബദ്ഇൽ വഹ്യ്, വഹീന്റെ തുടക്കം സംബന്ധിച്ച കിതാബ് പണ്ട് പറഞ്ഞതാണ്, ഓർമ്മ ഉണ്ടായില്ല, അപ്പൊ ഒന്ന് ഓർത്തു നോക്കുന്നുണ്ട് എങ്ങനെ കിടക്കുന്നുണ്ടോ മനസ്സിലായി. നമ്മുടെ വിശുദ്ധാരി പാസെടുത്താണ് ഹദ്ദസന അബുല്യമാൻ അൽ ഹകം ഇബ്നു നാഫിഉ എന്ന് തുടങ്ങിയിട്ട് ഹദീസ് കാണാം. ഇവിടെ അൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് أخبره أن أبا سفيان بن حرب أخبره أن هرقل أرسل إليه في ركب من قريش وكان تجارا بالشام في المدة التي كان رسول الله صلى الله عليه وسلم مات فيها أبا سفيان وكفار قريش فأتوه وهم بإيلياء فدعاهم في مجلسه وحوله علماء الروم ثم دعاهم ودعا بترجمانه فقال أيكم أقرب نسبا بهذا الرجل الذي يزعم أنه نبي فقال أبو سفيان فقلت أنا أقربهم نسبا فقال أدنوه مني فقربوا وصحابه فاجعلوهم عند ظهره. عبد الله بن عباس رضي الله عنه أخبره أن أبا سفيان بن حرب أخبره أبو سفيان بن حرب أديها تورد ورنو آريد ورنو عبد الله بن عباس അള്ളാഹുവിനോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? അന്നെ ഹിർക്കല, നിസ്സയം ഹിർക്കൽ, അർസലയിലേക്ക് അയാളിലേക്ക് ആളയച്ചു. ഖുറൈഷികളുടെ ഒരു യാത്രാ സംഘത്തിലായിരുന്നു അദ്ദേഹം, ഒരു കച്ചവട സംഘത്തിലായിരുന്നു. ഒക്കാലും തുജാറം ബിഷാം, അവർ ഷാമിൽ കച്ചവടക്കാരായിരുന്നു, കച്ചവടത്തിന് വന്നതായി. അപ്പൊ ആ സമയത്ത്, ആ സമയം എന്ന് പറഞ്ഞാൽ അത് ഏത് പീരീഡ് ആണ്, മുദ്ദത്തില്ലത്തി കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാന്തവിഹ അബാ സുഫിയാനു കുഫാറ ഖുറൈഷ്. ആ കാലഘട്ടത്തിൽ ഖുറൈഷി കുഫാറുകളും അബൂ സുഫിയാനും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുറൈഷി കുഫാറുകളും അബൂ സുഫിയാൻ ഉൾപ്പെടെയുള്ള ഖുറൈഷി കുഫാറുകളും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ആയിരുന്നു അത്. അങ്ങനെ ഇവര് കച്ചവട ആവശ്യാർത്ഥം വന്നതായിരുന്നു. അല്ലാത്ത ശബ്ദം ഉണ്ടാക്കാൻ തിരി വരുട്ടോ. പിന്നെ പറഞ്ഞൊക്കെ പിന്നെ അവർ ഈലിയയിലെത്തിയപ്പോൾ അവിടെ വന്നു. അങ്ങനെ ഈലിയയിൽ അവർ വന്നു, ഹിർക്കൽ വന്നു. ഫദഅഹും അവരെ വിളിച്ചു, ക്ഷണിച്ചു. ഫി മജ്‌ലിസിഹി അദ്ദേഹത്തിന്റെ മജ്‌ലിസിലേക്ക്. ആര്? ഹിർക്കൽ ക്ഷണിച്ചു. ഫഹൗലഹു ഉലമാഉ റൂം, അയാൾക്ക് ചുറ്റും ആരുണ്ട്? റോമയിലെ, റോമ സാമ്രാജ്യത്തിലെ പ്രമുഖരായ ആളുകളൊക്കെ ഉണ്ട്, പൗരപ്രമുഖരൊക്കെ ഉണ്ട്, ഉലമാഉക്കെ ഉണ്ട്. ഹും എന്നിട്ട് അവരെ ക്ഷണിച്ചിട്ട് ദഅബി തർജുമാനിഹി പരിഭാഷകനെയും വിളിച്ചു വരുത്തി. കാരണം റോമക്കാരാണ് ഇവർക്ക് അറബി അറിയാം. ഇവര് അബൂ സുഫിയാനും കൂട്ടരും ആരാണ്? അറബികളാണ്. അപ്പൊ അവർ അറബിയായിരിക്കും സംസാരിക്കുക. അപ്പൊ അതിന് പരിഭാഷകനാണ്, ദ്വിഭാഷികനാണ്. തർജുമാനെ വിളിച്ചു. فقال എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അയ്യുക്കും അഖറബു നസബം ബിഹാദർ റജുലി ലദീ യസ്ഉമു അന്നഹു നബിയ്യു, ഈ നബിയാണെന്ന് വാദിക്കുന്ന ഈ മനുഷ്യൻ ഉണ്ടല്ലോ, അത് അദ്ദേഹവുമായി കൂടുതൽ നസബ്, കൂടുതൽ ബന്ധം, തറവാട് ബന്ധമുള്ളത് ആരാണ്? ആരാണ് കൂടുതൽ ബന്ധമുള്ളത് നിങ്ങളുടെ കൂട്ടത്തില്? ശരി, നിങ്ങളുടെ കൂട്ടത്തിൽ ഈ പ്രവാചകനാണെന്ന്, നബിയാണെന്ന് വാദിക്കുന്ന ഈ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടല്ലോ, അപ്പൊ അദ്ദേഹവുമായി കൂടുതൽ അടുപ്പം, ബന്ധമുള്ളത് ആരാണ് എന്ന് ചോദിച്ചു. അപ്പൊ അബൂ സുഫിയാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു, അബൂ സുഫിയാൻ പറഞ്ഞു. അബൂ സുഫിയാൻ ആണ് ആരോട് പറയുന്നത്? ഇബ്നു അബ്ബാസ് വിശദീകരിച്ചിട്ടുണ്ട്. നസബ് വഴി ഞാനാണ് ആരോട് അടുത്തത്? കൂടുതൽ അടുത്ത കൂട്ടത്തിൽ നബിയോട് അടുത്ത്. നബിയാണെന്ന് ഇവർ അംഗീകരിച്ചിട്ടില്ലെന്ന്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തത്. ഫഖാല, അപ്പോൾ ഹിർക്കൽ ചക്രവർത്തി പറഞ്ഞു, അദ്നൂഹു മിന്നി, അയാളെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരും, അടുപ്പിച്ച് കൊണ്ടുവരാം അടുത്തേക്ക്. ഫഖരിബു വസ്ഹാബഹു, അയാളുടെ അനുയായികളെയും അടുത്തേക്ക് കൊണ്ടുവരും. ആദ്യം അബൂ സുഫിയാൻ മുന്നിൽ, എന്റെ പിറകിലായിട്ട്, ഫജ്അലൂഹു മിൻ ദഹ്രി, അയാളുടെ പിറകിൽ അവരെയും നിർത്തി. ആരെ? അബൂ സുഫിയാനെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരും, അയാളുടെ പിറകിലായിട്ട് അയാളുടെ ആൾക്കാരെയും നിർത്തു. എന്നിട്ട് തുറന്നു പറയുന്നത് അടുത്ത
ثم قال لترجمانه قل لهم إني سائل هذا عن هذا الرجل فإن كذبني فكذبه فوالله لولا الحياء من أن يؤثروا علي كذبا لكذبت عنه ثم كان أول ما سألني عنه عن قال كيف نسبه فيكم قلت هو فينا ذو نسب قال فهل قال هذا القول منكم أحد قط قبله قلت لا قال فهل كان من آبائه من ملك قلت لا قال فأشراف الناس يتبعونه أم ضعفاؤهم فقلت بل ضعفاؤهم قال أيزيدون أم ينقصون قل بل يزيدون قلت بل يزيدون قال فهل يرتد أحد منهم سحقة لدينه بعد أن يدخل فيه قلت لا قال فهل كنتم تتهمونه بالكذب قبل أن يقول ما قال قلت لا قال فهل يغدر قلت لا ونحن منه في مدة لا ندري ما هو فاعل فيها قال ولم تمكنني كلمة أدخل فيها شيئا غير هذه الكلمة قال فهل قاتلتموه قلت نعم قال فكيف كان قتالكم إياه قلت الحرب بيننا وبينه سجال ينال منا وننال منه قال ماذا يأمركم قلت يقول اعبدوا الله وحده فلا تشركوا به شيئا واتركوا ما يقول آباؤكم ويأمرنا بالصلاة والصدق والعفاف والصلة ثم قال للترجمانه എന്നിട്ട് അദ്ദേഹം തർജുമാനോട് പറഞ്ഞു പരിഭാഷയോട് പറഞ്ഞു ആരെ തിർത്തൻ കൊല്ലഹും അവരോട് നീ പറയണം അവരോട് ഈ ആൾക്കാരോട് അറബികളോട് ഈ പറയണം അബുസുഫിയാനോട് കൊടുത്തിരുന്നു ഇന്നി സായിരുൻ ഹാദ അൻ ഹാദ റജു ഞാൻ ഇന്നതൊക്കെ ഇയാളോട് ചോദിക്കാൻ പോവുകയാണ് ആരോട് ആരോട് ആ അബുസുഫിയാനോട് ചോദിക്കാൻ പോവുകയാണ് അയാൾ എന്നോട് കളവ് പറഞ്ഞാൽ അയാൾ പറഞ്ഞ കളവാണ് പറയണം ആര് അനുയായികള് അബൂ സുഫിയാൻ പറയതേ കളവാണെങ്കിൽ അയാൾ ഈ മുഹമ്മദ് സുഹാസിനെ കുറിച്ച് ചോദിക്കുമ്പോ അബൂ സുഫിയാൻ കളവ് അറിയാന്നുണ്ടെങ്കിൽ കളവാണ് അയാൾ പറയുന്നത് അനുയായികൾ പറയണം ആരാ ആരുടെ ഉത്തര ഇർക്കൽ ചക്രവർത്തിയാണ് പറയുന്നത് അപ്പോ അള്ളാഹു ആണ് സത്യം ആരെ അബൂ സുഫിയാൻ പറയണേ പിന്നെ ഇത് സംബന്ധിച്ച് അബൂ സുഫിയാൻ വിവരിക്കല്ല അപ്പൊ പറയണേ എന്റെ മേൽ ഞാനൊരു കള്ളനാണ് എന്നുള്ള ഒരു ഇത് വരുമല്ലോ അങ്ങനെ ഒരു ലജ്ജ എനിക്കില്ലായിരുന്നുവെങ്കിൽ ഇല്ല കഥപത്വാൻഹു ഞാൻ മുഹമ്മദിനെ കുറിച്ച് കളവ് പറയരുത് മുഹമ്മദ് നബിയെ കുറിച്ച് കളവ് പറയുമായിരുന്നു പക്ഷെ സുമ്മക്കാന അവല മാസ അലനി അൻഹു എന്നിട്ട് ആദ്യം നബിയെ കുറിച്ച് എന്നോട് ചോദിച്ചത് ഇവർക്ക് ചോദിച്ചത് എന്താണ് അങ്കാല കൈഫ നസബു ഫീകും നിങ്ങളിൽ അദ്ദേഹത്തിന്റെ നസബ് എങ്ങനെയാണ് തറവാടൊക്കെ എങ്ങനെയുണ്ട് ആരുടെ ആ മുഹമ്മദ് ഈ മുഹമ്മദ് നബിയുടെ തറവാടെങ്ങനെയുണ്ട് അപ്പൊ കൊടുത്ത് ഞാൻ പറഞ്ഞു ഹുവ ഫീന ദൂ നസബിൻ നല്ല തറവാട് ആണ് നല്ല തറവാട്ട് ജനിച്ച ആളാണ് എന്ന് പറ അദ്ദേഹം ഈ വാക്ക് പറഞ്ഞിട്ടുണ്ടോ അല്ല ഈ വാക്ക് പറഞ്ഞിട്ടുണ്ടോ മിക്കും നിങ്ങളിൽ അഹദുൻ ആരെങ്കിലും ഒരുത്തൻ തത്തു തീരെ മുഖബിലഹു അതിനു മുമ്പ് എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഒരു തൗഹീദിന്റെ വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വാക്യം ഇസ്ലാമിന്റെ സത്യസന്ദേശം ഇതിനു മുമ്പ് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെയും പറഞ്ഞിട്ടുണ്ടോ ഈ സന്ദേശമായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെയും വന്നിട്ടുണ്ടോ ശരി അപ്പൊ പറഞ്ഞു കൊടുത്തില്ല ഇല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ഇതിന് മുമ്പ് ഇതിന് ആരും വന്നിട്ടില്ല എന്താണ് പഹൽ കാമിൻ ആബാഇഹിമിൻ മലിക്കിൻ അദ്ദേഹത്തിന്റെ ആബാവ് ഇത് ശ്രദ്ധിക്കണ്ടോ ഇവർക്ക് നോക്കാം കൂട്ടില് അബുഞ്ചമ് ആബാവ് അപ്പൊ അദ്ദേഹത്തിന്റെ പിതാക്കളിൽ രാജാക്കന്മാരും വല്ലവരും കഴിഞ്ഞു പോയിട്ടുണ്ടോ അല്ലേ ആ ഈ മുഹമ്മദ് നബിയുടെ പിതാക്കന്മാര് വല്ല രാജാക്കന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ടോ പുൽത്തു അപ്പൊ ഞാൻ പറഞ്ഞു ആ ഇല്ല അങ്ങനെ രാജാക്കന്മാരൊന്നും കഴിഞ്ഞു പോയിട്ടില്ല എന്നാണ് പിന്നെ കാല അപ്പൊ അഷ്റാഫുന്നാസി യത്തബിഉനഹു അം അഷ്റാഫുന്നാസി യത്തബിഉനഹു അം ദുഅഫാഉഹും ഈ മുഹമ്മദിനെ പിന്തുടരുന്നത് അഷ്റാഫുന്നാസ് ആണോ അഷ്റാഫുന്നാസ് പറഞ്ഞാല് എന്താ ആ ആൾക്കാർ വലിയ വലിയ ആൾക്കാരാണോ അല്ലെ നോബിൾസ് വലിയ മലയാളിമാർ വലിയ വലിയ ആൾക്കാരാണോ
ഒരു പ്രഭുക്കന്മാരൊക്കെയാണോ ഈ മുഹമ്മദിനെ പിന്തുടരുന്നത്, അതോ ദുർബലരായ പാവപ്പെട്ട ആൾക്കാരാണോ ഈ നബിയെ പിന്തുടരുന്നതെന്ന് ചോദിച്ചു. അപ്പോ ഫക്കോൽത്തു ബൽദു അഫാഹു, പക്ഷെ ആരാണ് ദുർബലരായ പാവപ്പെട്ട ആൾക്കാരാണ് ഈ മുഹമ്മദിന്റെ കൂടെ പോകുന്നത് എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? അബൂ സുഫിയാൻ പറഞ്ഞു. ഹാല അയസീദൂന അം യൻഖുസൂന, എന്താ ഈ ഇസ്ലാമിക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം ഇങ്ങനെ കൂടി വരികയാണോ അതോ കുറഞ്ഞു വരികയാണോ? അപ്പൊ കുൽത്തു ബൽ യസീദൂന, അല്ല കൂടി വരും തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോഴൊന്നും ആര് അബൂ സുഫിയാൻ ഇസ്ലാം ചെയ്യാനില്ല, മനസ്സിലാക്കണ്ടോ? ഹാല ഫഹൽ യർതദ്ദു അഹദും മിന്നും സഖതൻ ലിദീനിഹി ബഅദാ അൻ യദ്ഖുല ഫീഹി, ഈ ഇസ്ലാം ദീനിക്ക് വന്ന ശേഷം ആളുകൾ ആരെങ്കിലും പുറത്തു പോയിട്ടുണ്ടോ, ഇത് ഇഷ്ടപ്പെടാതെ പുറത്തു പോയിട്ടുണ്ടോ? അതാണ് ഇപ്പൊ നമ്മൾ നേരത്തെ വായിച്ചത്. കുൽത്തു ഇല്ല, ഇല്ല പോയിട്ടില്ല എന്നാണ്. അപ്പോ ഹാല ഫഹൽ കുന്തും തത്തഹിമുഹു ബിൽ കദിബി, ഈ മുഹമ്മദ് നബി കളവ് പറയുന്നതായിട്ട് നിങ്ങൾക്ക് വല്ല ആരോപണമുണ്ടോ? കബല ഈ അപ്പൂരമാക്കാല, അദ്ദേഹം ഇപ്പൊ ഈ ലായിലായല്ലോ പറഞ്ഞില്ലേ, ഈ ഇസ്ലാമിനും കൊണ്ടുവന്നില്ലേ, ഇസ്ലാമും കൊണ്ടുവന്നല്ലോ, അതിന് മുമ്പുകളെ കൂടുതൽ ജീവിച്ചിട്ടുണ്ടല്ലോ മുഹമ്മദ് നബി. അപ്പൊ ആ കാലത്ത് നിങ്ങളോട് വല്ല കളവും പറഞ്ഞിട്ടുണ്ടോ? കൊളുത്തില്ല, ഇല്ലാന്നോ? കാരണം നബി കള പറഞ്ഞിട്ടില്ലല്ലോ. നബിയെ കുറിച്ച് അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമല്ലായിരുന്നു. നബിയെ എന്താണ് അവർ വിളിച്ചിരുന്നത്? അൽ അമീൻ, സത്യസന്ധൻ എന്നാണ് വിളിച്ചിരുന്നത്. ആ നബി നബിയാവുന്നതിന് മുമ്പ് എന്താണ് അൽ അമീൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കാല ഫഹൽ യഹുദിറു, ഈ നബി മുഹമ്മദ് നബി വഞ്ചന നടത്തിയിട്ടുണ്ടോ? കൊടുത്തു ഇല്ല, ഇല്ല. ഒന്നും പറയാൻ വയ്യല്ലോ, ഉള്ളതല്ലേ പറയാൻ പറ്റുള്ളൂ, മനസ്സിലായില്ലേ? അപ്പോ എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ അവർ കൂട്ടി പറഞ്ഞു, ആരും അബൂ സുഫിയാൻ കൂട്ടി പറഞ്ഞു, മുദ്ദത്തിൻ, ഞങ്ങളും അയാളും തമ്മിലിപ്പോ ചെറിയ കരാറിലാണ്, ഒരു മുദ്ദത്തിൽ ഒരു കരാറിലാണ്. ഞാൻ എതിരി മാഹു പായലും ചെയ്യാം, ആ കരാറിലേക്ക് ഇപ്പൊ മൂപ്പൻ എന്താ ചെയ്യാനറിയില്ല. മനസ്സിലായില്ലേ? മനസ്സിലായോ? അപ്പൊ വഞ്ചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ വഞ്ചിച്ചിട്ടില്ല, പക്ഷെ ഞങ്ങൾ അയാൾ തമ്മിൽ ഇപ്പൊ ഒരു കരാറിലാണ്, ഇനിയിപ്പോ ആ കരാറിലാൾ എന്താ ചെയ്യാന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. എന്നിട്ട് അബൂ സുഫിയാൻ പറയാണ്, കാല പരം തുമ്പിന്നി കെലിമത്തിന് ഉദുഹിനു ഫിഹ, അതിൽ പ്രവേശിപ്പിക്കാൻ പറ്റുന്ന ഒരു വാക്കും എനിക്ക് സാധ്യമായിരുന്നില്ല. ഷെയ് അൻ ഒന്നും വൈറു ഹാദിയിൽ കരുമ, ഇതല്ലാതെ കാരണം മുഹമ്മദ് നബിയെ കുറ്റപ്പെടുത്തുന്ന രൂപത്തിൽ എന്തെങ്കിലും ഒന്ന് പറയണമെങ്കിൽ എനിക്ക് ഇല്ലായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു, വഞ്ചിച്ചോ? വഞ്ചിച്ചിരുന്നു വെച്ചപ്പോ, വഞ്ചിച്ചിട്ടു ഇല്ല, വഞ്ചിച്ചിട്ടില്ല. ഇനിയിപ്പോ ഞങ്ങളും അയാൾ തമ്മിൽ കരാറിലാണ്, അതിപ്പോ എന്തെങ്കിലും ചെയ്യോ, അയാൾ എന്താ ചെയ്യാന്നുള്ള അറിയില്ല. ഇതിലപ്പുറം ഒന്നും പറയാനൊക്കെ ഒന്നും ഇല്ലായിരുന്നു, ശരി, ഒരു കുറ്റം പറയാനായിട്ട് ഒന്നുമില്ല. എന്നിട്ട് കാല അപ്പൊ ഇറക്കൽ ചക്രവർത്തി വെച്ചു, അപ്പൊ കൈമക്കാര തിത്താലുഹും ഇയാഹു, തിത്താലുക്കും ഇയാഹു, നിങ്ങളും ഈ മുഹമ്മദും തമ്മിലുള്ള യുദ്ധങ്ങളൊക്കെ എങ്ങനെയാണ്? കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു, അൽഹർബ് ബൈനനാ ബൈനഹു സിജാൻ, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും, ഞങ്ങളും മുഹമ്മദും തമ്മിലുള്ള യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും. ഞാനാലും ഇല്ല, വരാനും ഇല്ല, ചിലപ്പോ ഞങ്ങൾ ജയിക്കും, ചിലപ്പോ അവർ ജയിക്കും, അതങ്ങനെയൊക്കെയാണ്. ചിലപ്പോ അവരാണ് ജയിക്കാറ്, ചിലപ്പോ ഞങ്ങളാണ് ജയിക്കാറ്. കാല മാനാ എറുമുറുക്കും, എന്താണ് ഈ മുഹമ്മദ് നിങ്ങളോട് കൽപ്പിക്കുന്നത്? കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു, എപ്പോഴും മുഹമ്മദ് നബി പറയുന്നതാണ് നിങ്ങൾ അള്ളാഹുവിന് മാത്രം ആരാധന അർപ്പിക്കണം, പ്രാർത്ഥന ചെയ്യണം. വേറെ ഒന്നിനെയും അള്ളാഹുവിന്റെ കൂടെ പങ്കുചേർക്കരുത്. അള്ളാഹുവിന്റെ കൂടെ അമ്പിയാക്കളെ പങ്കുചേർക്കാൻ പറ്റുമോ? മലക്കളെ മലക്കളോട് ചോദിക്കാൻ പറ്റുമോ? മലക്കളോട് തേടുക, ജിന്നിനോട് തേടുക, ഇടക്കാരും അവരുടെ രീതി, എന്തെങ്കിലും കാര്യം വന്നാൽ മലക്കോട് തേടുക, ജിന്നിനോട് തേടാൻ കരുത്. അപ്പൊ വത്തുറുക്കുമായ കൂരു ആ ബാഹുക്കും, നിങ്ങളുടെ പിതാക്കന്മാർ പറയുന്നത് നിങ്ങൾ ഉപേക്ഷിക്കൂ. ഇതൊക്കെയാണ് രവി പറഞ്ഞത്. നിങ്ങള് തൊട്ട് മുമ്പുള്ള തലമുറ എന്താണോ ചെയ്തത് അതിങ്ങനെ ചെയ്തു പോരാണ്. അപ്പൊ മുഹമ്മദിന് പുതിയൊരു കാര്യം പറയുമ്പോൾ അവർക്ക് പുതിയതായിട്ട് അനുഭവപ്പെടുക. സംഭവം മുമ്പുള്ള തന്നെയാണ്, ഇബ്രാഹിം അലൈഹി ഇസ്ലാം, ഇസ്മായിൽ അലൈഹി ഇസ്ലാം ഒക്കെ പറഞ്ഞ തൊഴിൽ തന്നെയാണ്. പക്ഷെ അതിൽ നിന്ന് അവർ മാറിപ്പോന്നിരുന്നു, ശരി, അവര് ഈ അറബ് ജനത മുശ്രിക്കുകള് അതിൽ നിന്ന് മാറിപ്പോയി. അങ്ങനെ ഷിർക്ക് ആകെ വ്യാപിച്ചു, ദൈവാരാധന വ്യാപിച്ചു. അള്ളാഹിനെ ആരാധിക്കും, അതിന്റെ കൂടെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ അറിഞ്ഞിട്ട് ആരാധിക്കും, അമ്പിയാക്കളെ ഔലിയാക്കളൊക്കെ ആരാധിക്കും, അതാണ് അവരുടെ രീതി. പിന്നെന്താ, ഞങ്ങൾ അവിടെ നിസ്കാരം കൽപ്പിക്കുന്നുണ്ട് നബി. ഈ മുഹമ്മദ് നിസ്കരിക്കണം എന്ന് പറയുന്നുണ്ട്, സത്യേ പറയാവൂന്ന് പറയുന്നുണ്ട്, അഫാഫി ധർമ്മം പറയുന്നുണ്ട്, കുടുംബ ബന്ധം ചേർക്കണം എന്ന് പറയുന്നുണ്ട്, കുടുംബ ബന്ധം ചേർക്കണം, ഇതൊക്കെയാണ് ഞങ്ങളോട് കൽപ്പിക്കുന്നത് എന്നാണ്. ഫഖാല ലിത്തർജുമാൻ ഖുൽ
ലഹു സഅൽതുക അന്ന സബി ഫദകർത അന്നഹു ഫീകും ദൂന സബി ഫകദാലിക റസൂലു തുബാതു ഫീന സബി ഖൗമിഹാ ഫസഅൽതുക ഹൽ ഖാല അഹദു മിൻകും ഹാദൽ ഖൗല ഫദകർത അന്ന ഫഖൽതു ലൗ കാന അഹദു ഖാല ഹാദൽ ഖൗല ഖബലഹു ലഖൽതു റജുലുൻ യത്തസി ബി ഖൗലി ഖീല ഖബലഹു فسألتك هل كان من آبائه من مالك فذكرت أن لا قلت فلو كان من آبائه من مالك قلت رجل يطلب ملك أبيه فسألتك هل كنتم تتهمونه بالكذب قبل أن يقول ما قال فذكرت أن لا فقد أعرف أنه لم يكن ليظهر الكذب على الناس ويكذب على الله فسألتك أشراف الناس اتبعوه ام ضعفاؤهم فذكرت ان ضعفاؤهم اتبعوه وهم اتباع الرسل فسالتك يزيدون ام ينقصون فذكرت انهم يزيدون فكذلك امر الايمان حتى يتم فسالتك يرتد احد سخطه لدينه بعد ان يدخل فيه فذكرت ان لا فكذلك الايمان هي تخالط بشاشته القلوب فسالتك هل يقدر فذكرت ان لا فكذلك الرسل لا تقدر فسالتك بما يامركم فذكرت انه يامركم ان تعبدوا الله ولا تشركوا به شيئا وينهاكم عن عباده الاوثان ويامركم بالصلاه والصدق والعفاف فقال الترجمان فيترين ചോദ്യങ്ങൾ ചോദിച്ചു ലെ ആരോട് ആരെയു ഫിർഖ ചക്രവർത്തി ചോദിച്ചു ഉറക്കെ പറയും അപ്പൊ എന്നിട്ട് ഇതൊക്കെ ചോദിച്ച ശേഷം പരിഭാഷയോട് പറഞ്ഞു ദിഭാഷി കാരണം ഇവർക്ക് അറബി അറിയില്ലല്ലോ അപ്പൊ പരിഭാഷകരോട് പറഞ്ഞു ആര് ചക്രവർത്തി കൊല്ലഹു ഇത് അവരോട് പറഞ്ഞു കൊടുക്കണം നീ ഇവരോട് പറഞ്ഞു കൊടുക്കണം എന്ത് സഅൽതുക ഞാൻ നിന്നോട് ചോദിച്ചു കാരണം ഈ റോമ ചക്രവർത്തിയാണ് ഇവർക്ക് മനസ്സിലാവില്ല അറബി അല്ലേ ഇവര് വേറെ ഭാഷയാണ് അപ്പൊ പരിഭാഷകരോട് പറയാ ഞാനിതാ ഞാൻ എന്നെ മാരി പറയേണ്ടത് അവർക്ക് പറഞ്ഞിട്ടുണ്ട് എന്ത് ഈ മുഹമ്മദിന്റെ തറവാട് സംബന്ധിച്ച് ഞാൻ നിന്നോട് ചോദിച്ചു അബൂ സുഫിയാനോട് ചോദിച്ചു അപ്പൊ അതക്കാർത്ത് അവരി പറഞ്ഞത് അന്നവും പീക്കും ദൂരസമിൻ തന്നെ തറവാട് ആണ് തന്നെ പറഞ്ഞത് തന്നെ തറവാട് അപ്പൊ റസൂൽ തുബാധുബി നസബി ഖൗലിഹ തന്നെ തറവാടിൽ ആണ് ആര് ജനിക്ക നബിമാര് ജനിക്ക അങ്ങനെ തന്നെയാണ് അത് ആർക്കറിയാ ഇർക്കല്ലറിയാം കാരണം ഇർക്കല്ലിന് എന്തറിയാ ഇഞ്ചി പിന്നെ അവരുടെ വേദങ്ങൾ അറിയാം അവരുടെ വേദങ്ങൾ അറിയാവുന്നതുകൊണ്ട് അയാൾക്കറിയാന്ത് അങ്ങനെയാണ് കാര്യങ്ങൾ എൽമുള്ള ആളാണ് അറിവുള്ള ആളാണ് ആരി പക്ഷെ അഹദുമിങ്കും കാല ഹാദൽ ഖൗല മുമ്പ് ഈ ഇക്കാര്യം പറഞ്ഞ് നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും തൊട്ടു മുമ്പാണ് ഉദ്ദേശിക്കുന്നത് അല്ല വളരെ മുമ്പല്ല ഇത് പിന്നീട് ഒരു അറബി ജനത്തിൽ ജീർന്നിട്ടില്ല അതാണ് അപ്പൊ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഈ ഇതായിട്ട് വന്നു ഈ സന്ദേശമായിട്ട് വന്നിട്ടുണ്ടോ ചോദിച്ചപ്പോ ഇല്ലാന്നല്ല പറഞ്ഞത് അപ്പൊ കുഴപ്പം അപ്പൊ എന്താ ഞാൻ പറയട്ടെ ഈ മുഹമ്മദിന്റെ മുമ്പ് നിങ്ങളെ കൂട്ടത്തിൽ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ എനിക്ക് പറയാമായിരുന്നത് റജുലും ചേർത്ത് സി പി കൗലിൻ കയ്യിലെ കബല മുമ്പ് പറഞ്ഞെങ്ങനെ ഏറ്റി പറഞ്ഞിട ഒരാളാണ് ഏറ്റു പറഞ്ഞത് അനുകരിച്ച് പറഞ്ഞാലും പറയാമായിരുന്നു പക്ഷെ ഇതല്ലല്ലോ കുറെ കാലം ഇവരുടെ കൂട്ടത്തിൽ പ്രവാചകന്മാരില്ലായിരുന്നു വന്നിട്ടില്ല പക്ഷേ ആര് ഇസ്മായിലി വംശത്തിലെ പ്രവാചകന്മാർ ആരും വന്നിട്ടില്ല ഏത് ഇസ്മായിൽ നബി കൃഷ്ണന്മാരെ ആരാ വന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ വന്നത് ഈ മുഹമ്മദിന്റെ പിതാക്കളെ കൂട്ടത്തിൽ വല്ല രാജാക്കന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു താങ്കളോട് പതക്കർത്ത അല്ല അപ്പൊ ഇല്ലാതല്ലോ നിങ്ങൾ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കൊയ്ത്തു ഞാൻ പറയട്ടെ ഫലവുകാരമിൻ ആബായി മലിക്കിൻ ഈ മുഹമ്മദിന്റെ പൂർവ്വപിതാക്കളിൽ വല്ല രാജാക്കന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കൊയ്ത്തു റജുലിൻ എത്തുരുപ്പ് മുൽക്ക അഭിഹി ആ രാജാധികാരം തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് ഇയാളൊക്കെയാണ് എനിക്ക് പറയാമായി ചക്രവർത്തി പറയാണ് ഈ മുമ്പുണ്ടായിരുന്ന പൂർവ്വപിതാവിന്റെ ആ രാജാധികാരം ഉണ്ടല്ലോ അതിപ്പോ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ആണ് അത് തേടി നടക്കുന്ന ഒരാളാണ് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് പുതിയൊരു പദം എന്ന് എനിക്ക് പറയാമായിരുന്നു പക്ഷെ അങ്ങനെയല്ലല്ലോ കബിലായിക്കാല ഇപ്പൊ ഈ തൗഹീദ് സത്യസന്ദേശം ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടുവരുന്നതിന് മുമ്പ് ഇസ്ലാം തീരുമാനിച്ചു വരുന്നതിന് മുമ്പ് മുഹമ്മദ് നിങ്ങളെ കൂടത്തെ ജീവിച്ചിട്ടുണ്ടല്ലോ അപ്പൊ കളവ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലേ നിങ്ങളോട് വല്ല കളവും പറഞ്ഞിട്ടുണ്ടോ മുഹമ്മദ് നബി ചോദിച്ചല്ലോ അപ്പൊ നിങ്ങൾ പറഞ്ഞെന്താണ് പതക്കർത്താൻ അല്ല അപ്പൊ അബൂ സുഫിയാനെ നീ പറഞ്ഞെന്താണ് ഇല്ലാന്നാണല്ലോ ഈ മുഹമ്മദ് നബി കളവ് പറഞ്ഞിട്ടില്ലാന്നല്ലേ അങ്ങനെയാണെങ്കിൽ ഫഖദ് ആരിഫു ഞാൻ മനസ്സിലാക്കുന്നു അന്നഹു ലം യകുൻ ലിയദറൽ കദീബ അലൽ നാസി ജനങ്ങളോട് കളവ് അറിയാതിരിക്കുന്ന ഒരാള് ഇപ്പൊ യകദീബ അലല്ലാഹ് അള്ളാഹുവിന്റെ പേരിൽ കളവ് അറിയില്ല അത് സാധ്യമല്ല കാരണം ജനങ്ങളോട് കളവ് അറിയാത്ത ഒരാൾ പിന്നെ അള്ളാഹുവിന്റെ പേരിൽ കളവ് അറിയാം
അപ്പൊ അതെനിക്ക് വിശ്വാസമല്ല. അതുകൊണ്ട് ഇയാൾ പറയുന്നത് എന്താണ്? ഈ മുഹമ്മദ് പറയുന്നത് സത്യമാണെന്നർത്ഥം. പിന്നെ ഇല്ലേ, സമൂഹത്തിലെ വലിയ വലിയ ആൾക്കാരാണോ അതോ ദുർബലരായ പാവപ്പെട്ട ആൾക്കാരാണോ ഈ മുഹമ്മദിനെ പിൻപറ്റുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ നിങ്ങൾ പറഞ്ഞെന്താണ്? പാവപ്പെട്ട ആൾക്കാര് ദുർബലരായ ആൾക്കാരാണ് പിൻപറ്റിയത് ഈ നദിന്റെ കൂടെ പോയിട്ടുള്ളതെന്ന് പറഞ്ഞു. ബഹുമത്വാ റുസിൽ, അതങ്ങനെയാണ് പാവങ്ങളെ മുസ്ലിങ്ങളെ പിന്തുടരുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞു. ആള് കൂടുതലോ പറയാണോ ചോദിച്ചില്ലേ ഇസ്ലാമിക്ക്? പതക്കർത്താനും ജസീദൂൻ. അപ്പൊ നീ പറഞ്ഞെന്താണ്? കൂടുകയാണ് പറഞ്ഞത്. കഥാലിക്ക് അമ്രുലീമാൻ ഹത്തയത്തിമ അപ്രകാരമാണ് ഈമാന്റെ കാര്യം അത് പൂർത്തീകരിക്കുന്നത് വരെ അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ സാഹിത്തുക്കായി അർത്ഥത്തിൽ സഖത്തത്തിന് രീതി ബാധാനി എതുപോലെ പതക്കത്തല്ല. ഈ ഇസ്ലാം സ്വീകരിച്ച ശേഷം ആരെങ്കിലും ഇസ്ലാം വെറുത്തിട്ട് പുറത്തു പോകുന്നുണ്ടോ ചോദിച്ചു. അപ്പൊ നീ പറഞ്ഞെന്താണ്? ഇല്ലാന്നാ പറഞ്ഞത്. കഥാലിക്കൽ ഈമാൻ ഹീന തുഹാലിത്ത് ബഷാഷത്ത് കുലൂബ, അതാണ് നേരത്തെ ചെയ്ത് പറഞ്ഞത് അല്ലേ. അപ്രകാരമാണ് ഈമാന്റെ തെളിച്ചം, അതിന്റെ പ്രസന്നത, സന്തോഷം, ആനന്ദം അത് ഹൃദയത്തിൽ ലയിച്ചു ചേർന്നാൽ അങ്ങനെയാണ് പിന്നെ ആ ഈമാൻ വിട്ടുപോകില്ല. ഇസ്ലാം സ്വീകരിച്ച ആൾ ശരിക്കും മനസ്സിലാക്കി, ഇസ്ലാം സ്വീകരിച്ച ആള് ഇസ്ലാമെന്ന് പുറത്തു പോകില്ല, എന്ത് പീഡനം സഹിച്ചാലും പുറത്തു പോകില്ലു. അതൊക്കെ അർത്ഥമില്ല. വഞ്ചിക്കോ ചോദിച്ചപ്പോ നീ പറഞ്ഞെന്താണ്? ഇല്ലാതാണ്. കഥാലിക്ക റസൂൽ ഇല്ലാതാവും. ഇങ്ങനെയാണ് അള്ളാഹു മുസ്ലിങ്ങൾ എന്ത് ചെയ്യില്ല, വഞ്ചിക്കുകയില്ല. അപ്പൊ സാഹിത്തൊക്കെ വിമായം കൊടുക്കും. എന്താണ് നിങ്ങളോട് കൽപ്പിക്കുന്നത് ഞാൻ ചോദിച്ചു. അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞു? നീ എന്താ പറഞ്ഞു? കഥകർത്ത. അപ്പൊ നീ പറഞ്ഞു അന്നഹു യഅ്മുറുക്കും അന് തഅ്ബുദുല്ലാഹ. മുഹമ്മദ് നബി നിങ്ങളോട് കൽപ്പിക്കുന്നത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം എന്നാണ്. വല തുശ്രിക്കു ബിഹി ശൈഅ, ഒന്നിനെയും പങ്കുചേർക്കരുത് അവനോട്, അള്ളാഹുവിനോട്. വയൻഹാകും മിൻ ഇബാദത്തിൽ ഔസാൻ, വസനുകളെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാകണം എന്നാണ്. എന്താണ് വസൻ? ബിംബം. അപ്പൊ വസനമ അതും ബിംബം. എന്താ വ്യത്യാസം? വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. സനമും വസനും തമ്മിൽ എന്താ വ്യത്യാസം? വസൻ എന്ന് പറഞ്ഞാൽ ഒരു സാധനം കൊണ്ട് ഉണ്ടാക്കിയ ബിംബാണെന്നില്ല. ഉദാഹരണത്തിന് കബർ ബിംബമാണ്. കബറിനെ ഒരാൾ പൂജിക്കാണ്, ബിംബമാണ്. മനസ്സിലായില്ലേ? അതും വസനാണ്. മലയാളത്തിൽ പറയുമ്പോൾ രണ്ടും ബിംബം എന്നാ പറയാ. അല്ല, ഒരു ലോഹം കൊണ്ടോ കളിമണ്ണ് കൊണ്ടോ ഒക്കെ ഒരു രൂപം ഉണ്ടാക്കണ അതിന് എന്ത് പറയും? സ്വനം എന്ന് പറയും. വസൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലാണ്. അപ്പം ഒരാളെ കബറിനെ കൊണ്ട് പോയി, കബറിനെ ദൈവമായിട്ട് കാണുന്നു, അതിൽ കിടക്കുന്ന ആളെ പർസനായിട്ട് കാണുക. അപ്പം ആ കബറിനെ പൂജിക്കുകയാണെങ്കിൽ എന്താവും? അത് വസൻ ആണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നബി പറഞ്ഞിട്ടുണ്ട് എന്റെ കബറിനെ നിങ്ങൾ ബിംബമാക്കരുത്, വസൻ ആക്കരുത് എന്ന് പറഞ്ഞു. അത് മനസ്സിലാക്കുക, വസൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയല്ലേ? അപ്പൊ വസൻ എന്ന് പറഞ്ഞാൽ ഈ സ്വനമ ഉൾപ്പെടും. ബിംബ ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കിയതാണെങ്കിലും പെടും, അല്ലാത്താണെങ്കിലും പെടും. സ്വനം എന്ന് പറഞ്ഞാൽ പ്രത്യേകം. ശരി, അപ്പൊ എല്ലാ വസനും സ്വനമാവണമെന്നില്ല, എല്ലാ സ്വനവും വസനാണ്. സ്വലാതി വസ്തുതത്വമല്ല. നിങ്ങളോട് എന്താ കൽപ്പിക്കുന്നത്? അതുകൂടാതെ ബിംബ ആരാധന വർജിക്കണം, ഒഴിവാക്കണം. പിന്നെ നിസ്കാരം, സത്യസന്ധത, ധർമ്മം, ഇതാണ് കൽപ്പിക്കുന്നത്. ഫഇംഗാന മാ തഖൂല ഹഖൻ ഫസയംലിക്കു മൗദിഅ ഖദമയ ഹാതൈനി ഫഖദ് കുന്തു അഅലമു അന്നഹു ഖാരിജ് ലം അകുന അളന്നു അന്നഹു മിൻകും ഫലൗ അന്നി അഅലമു അന്നി അഖലുസു ഇലൈഹി ലതജശ്ശംതു ലിഖാഅഹു വലൗ കുന്തു ഇൻദഹു ലഗസലതു അൻ ഖദമിഹി. എന്നിട്ട് ഹിർക ചക്രവർത്തി അവസാനമായിട്ട് പറയണം ഇയാളോട്, അവരോട്, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. അന്ന് അബൂ സുഫിയാൻ സാധ്യമായിട്ടില്ല. ശരി, ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് മുഹമ്മദിനെ കുറിച്ച് എങ്കിൽ, അദ്ദേഹം കീഴ്പ്പെടുത്തും, ഉടമപ്പെടുത്തും, മൗലിയ കദമയ ഹാതൈനി, എന്റെ ഈ രണ്ട് കാൽപാദങ്ങൾ കീഴ്പ്പെടുത്തും എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഈ അധികാരം ഉണ്ടല്ലോ, ഞാനിപ്പോ ഈ അധികാരം ഈ ഭരിക്കുന്ന സ്ഥലം ഇവിടെ ആര് കീഴ്പ്പെടുത്തും? മുഹമ്മദ് നബി കീഴ്പ്പെടുത്തും എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് ഇസ്ലാം വരുന്ന അർത്ഥം. ഇപ്പൊ അവിടെ ക്രിസ്ത്യാനികളല്ലേ, അന്നവിടെ ക്രിസ്ത്യാനികളല്ലേ, അപ്പം ഇവിടെയൊക്കെ ആര് വരും? മുഹമ്മദ് നബി അനുയായികൾ വരും. മുഹമ്മദ് നബി ഇവിടെ കീഴ്പ്പെടുത്തും. എന്റെ ഈ രണ്ട് കാൽപാദത്തിന്റെ കാൽപാദങ്ങൾ അവിടെ ഈ സ്ഥാനം, കാൽപാദം വെച്ചിരിക്കുന്ന ഈ സ്ഥാനം കീഴ്പ്പെടുത്തും എന്ന് പറഞ്ഞാൽ ഈ റോമൊക്കെ ആരുടെ കീഴിലാകും? മുഹമ്മദ് നബിന്റെ കീഴിൽ ആകും എന്നർത്ഥം, ഇസ്ലാമിന്റെ കീഴിലാകും എന്നർത്ഥം. പക്കത് ബുദ്ധു ആയിരമോ അന്നഹു ഹാരിജൻ, ഇങ്ങനെ ഒരു നബി വരുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം വേദങ്ങളിൽ പറയുന്നുണ്ട്, അവരുടെ കിതാബിൽ പറയുന്നുണ്ട്, എന്ത് ഇഞ്ചിയിലും തോറാത്ത എന്ത് പറയുന്നുണ്ട്,
മുഹമ്മദ് നബി വരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടായി. പക്ഷേ ലമ്മക്കുൻ അദന്നു അന്നഹു മിൻകും, അത് നിങ്ങളെ കൂട്ടുന്നതാണ് എനിക്കറിയില്ലായിരുന്നു, ഞാൻ വിചാരിച്ചില്ലായിരുന്നു. അറബികൾ നാടി വരുന്നതിന് വന്നത് അറിയില്ലായിരുന്നു. ശരി, ഒരു നബി വരാണ്ട് അന്ത്യപ്രവാചകം വരാണ്ടെന്ന് അറിയാമായിരുന്നു. ഫലോ എനിക്ക് സാധിക്കുമെങ്കിൽ ഞാൻ അദ്ദേഹത്തെ പോയിട്ട് കാണുകയായിരുന്നു. ശരി, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്താണെങ്കിൽ ഞാൻ ആ നബിയുടെ പാദം പോയിട്ട് കഴുകുമായിരുന്നു, കാൽപാദം പോയി കഴുകുമായിരുന്നു എന്ന് ആര് പറഞ്ഞു? ദുർഖൻ ചക്രവർത്തി പറഞ്ഞു. എന്നിട്ട് ഇന്നെന്താ സംഭവിച്ചത്? ثم دعا بكتاب رسول الله صلى الله عليه وسلم الذي بعث به ذهية الى عظيم بصرة فدفعه الى هرقل فقرأه فإذا فيه بسم الله الرحمن الرحيم من محمد عبد الله ورسوله الى هرقل عظيم الروم سلام على من اتبع الهدى اما بعد فاني ادعوك بدعاية الاسلام اسلم تسلم تسلم يؤتك الله أجرك مرتين فإن توليت فإن عليك إثم العريسيين يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون എന്നിട്ട് പിന്നെ സംഭവിച്ചെന്നാ, സുമ്മ ദഅ ബികിതാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അബൂ സുഫിയാനോടും കൂട്ടരോടും ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സംസാരമൊക്കെ കഴിഞ്ഞ ശേഷം ഹിർക്കൽ എന്ത് ചെയ്തു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തയച്ച കത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. ആർക്കത്ത് എഴുതി? റസൂൽ ഇസ്ലാമിലേക്ക് ഹിർക്കൽ ചക്രവർത്തിയെ ക്ഷണിച്ചുകൊണ്ട് കത്ത് എഴുതിയിരുന്നു. ആ കത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അല്ലാതെ ഈ ബഅസബിഹി ദിഹിയത്തു ഇല അദീം ബുസ്ര, ദിഹിയ വശം ബുസ്ര ചക്രവർത്തിയിലേക്ക്, ബുസ്ര ഗവർണർക്ക് കൊടുത്തയച്ച കത്ത്. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഹിർക്കൽ ചക്രവർത്തിക്ക് വേണ്ടി കൊടുത്തയച്ച ആ കത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. നബിയുടെ കത്ത് ആർക്കുള്ള? ഹിർക്കൽ ചക്രവർത്തിക്ക് അയച്ച കത്ത്. ഫദഫഅഹു ഇലാ ഹിർക്കൽ, അതിനെ ഹിർക്കൽ ചക്രവർത്തിക്ക് കൊടുത്തു. ഫഖറഅഹു, എന്നിട്ട് ഹിർക്കൽ ചക്രവർത്തി കത്ത് വായിക്കാണ്. എന്നിട്ട് ഈ നബിയുടെ കത്താണ്, നബി കത്തിലെഴുതിയതാണ്, ഇനി വായിക്കാൻ പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അപ്പൊ ഒരു കാര്യം തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം? ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം തുടങ്ങണം. അത് തുടങ്ങാം. ശരി, അപ്പൊ കത്ത് തുടങ്ങാണ് നബി. കത്ത് തുടങ്ങിയപ്പോ എന്താ ചെയ്യണേ? റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. പിന്നെ ഒരു കത്തിൽ എന്താ വേണ്ടിയായി? ഒരു ഫ്രം ടു വേണ്ട അല്ലേ? ആരാണ് കത്ത് എഴുതുന്നത്? ആർക്കാണ് എഴുതുന്നത്? അതാണ് മിൻ മുഹമ്മദിൻ അബദില്ലാഹി വറസൂലി, അള്ളാഹുവിന്റെ റസൂലും ദാസനുമായ, അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ റസൂലുമായ മുഹമ്മദിൽ നിന്ന്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിർക്കൽ, റോമ ചക്രവർത്തിയായ ഹിർക്കലിലേക്ക്. ടു ഫ്രം ടു ഇല, എന്നിട്ട് പിന്നെ എന്താ ചെയ്യാ? കത്ത് ഫ്രം ടു കഴിഞ്ഞാൽ പിന്നെ എന്തേ കാരണം? അഭിസംബോധന ചെയ്യണം അല്ലേ? ഒരു അഭിസംബോധന വേണ്ടേ? അല്ല, വെറുതെ കത്ത് തുടങ്ങാം. അപ്പൊ അതിൽ കത്ത് സലാമുൻ അലാ മൻ ഇത്തബഅൽ ഹുദാ, അസ്സലാമു അലൈക്കും നേരിട്ട് പറയുന്ന പകരം സലാമുൻ, രക്ഷയുണ്ടാവട്ടെ, അലാ മൻ ഇത്തബഅൽ ഹുദാ, സന്മാർഗം പ്രാപിച്ചവരുടെ മേൽ, സന്മാർഗം സ്വീകരിച്ചവർക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്നർത്ഥം. അതാണ് അഭിസംബോധന, ഒരു പ്രാർത്ഥന. ആർക്കാ കത്ത് എഴുതുന്നത്? ഹിർക്കൽ ചക്രവർത്തി കത്ത് വായിക്കണം. അമ്മാബാസ്, അതിനുശേഷം നീ പറയാൻ പോകണ് കണ്ടന്റ്. നിശ്ചയം ഞാൻ അദുഉക, താങ്കളെ ക്ഷണിക്കുന്നു, ബിദിആയത്തിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ക്ഷണത്തിലേക്ക്, ഇസ്ലാമിന്റെ സത്യസന്ദേശത്തിലേക്ക് താങ്കളെ ഞാൻ ഇതാ ക്ഷണിക്കുന്നു. ആര് ക്ഷണിക്കുന്നു? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിക്കുന്നു. അസ്ലിം, താങ്കൾ മുസ്ലിമാവണം. തസ്ലം, എങ്കിൽ താങ്കൾ രക്ഷപ്പെടും. നിർബന്ധമൊന്നുമില്ല, രക്ഷപ്പെടണമെങ്കിൽ മുസ്ലിമാവണം. ലാ ഇക്രാഹിദ്ദീൻ, നിർബന്ധ മതപരിവർത്തനം ഇസ്ലാമിലില്ല. ശരി, ഒരാളെ പിടിച്ചിട്ട് നിർബന്ധമായിട്ട് വന്നിട്ട് നീ മുസ്ലിമാകുക അല്ലെ ഞാൻ കൊല്ലോ, അതിന്റെ ആവശ്യമില്ല. ശരി, രക്ഷപ്പെടുന്നോ അല്ലാത്ത നാ മുസ്ലിമാകണം, അത് എല്ലാവർക്കും പറഞ്ഞു. ശരി, അത് പറഞ്ഞെടുക്കാനുള്ള ഭാഷ നമുക്കുണ്ട്, സ്വാതന്ത്ര്യം. ശരി, സ്വീകരിക്കണോ സ്വീകരിക്കേണ്ടതെന്നുള്ള അവരുടെ തീരുമാനിക്കാം. സ്വീകരിച്ചിട്ടില്ല വിചാരിച്ച് അവരോട് സൗഹൃദം പാടില്ല എന്നൊന്നുമില്ല. ശരി, അവരാൾ സ്വീകരിക്കുന്നില്ല വിചാരിച്ച് അവർക്ക് അവരുടെ മതം അനുസരിച്ച് ജീവിക്കാം. നമ്മൾ അവരോട് സൗഹാർദ്ദമായിട്ടാണ് പോകുന്നത്. ശരി,
പക്ഷെ ഇതൊരു സന്ദേശം അറിയിച്ചോട്ടോ. അങ്ങനെ നീ മുസ്ലിം ആവുകയാണെങ്കിൽ, താങ്കൾ മുസ്ലിം ആയാൽ താങ്കൾ രക്ഷപ്പെടും, രക്ഷപ്പെടണമെങ്കിൽ മുസ്ലിം ആവും. യുഅത്തികല്ലാഹു, അല്ലാഹു താങ്കൾക്ക് നൽകും അജ്റക, താങ്കളുടെ കൂലി, മറത്തൈനി, രണ്ട് പ്രാവശ്യം, രണ്ട് കൂലിയാണ് നിങ്ങൾക്ക്. നിങ്ങളിപ്പോ മുസ്ലിം ആകാന്നുണ്ടെങ്കിൽ രണ്ട് കൂലി. എന്താ രണ്ട് കൂലി ഇട്ടും പറയാ കാരണം? കാരണം അവർ അഹ്ലി കിതാബുകാരാണ്, അവർക്ക് വേദമുണ്ട്. പക്ഷെ അവരുടെ വേദകാലഘട്ടം കഴിഞ്ഞു. പിന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോ അതിൽ ആ നബിയിൽ വിശ്വസിക്കണം എന്നാണ്. പിന്നെ മറ്റേ വേദങ്ങൾ ദുർബലപ്പെട്ടു. അപ്പൊ അവര് രണ്ടിനും വിശ്വസിച്ചത് കാരണം നമ്മളും അത് തന്നെയാണ് രണ്ടും വിശ്വസിക്കുന്നത്. പക്ഷെ അവര് ഒരു വേദപ്രകാരം ജീവിച്ചു വരികയാണ്. അപ്പൊ അവര് അഹ്ലി കിതാബുകാര് മുസ്ലിം ആകുമ്പോ അവര് രണ്ട് കൂലിയാണ് എന്നാണ്. കാരണം അവർ അവരുടെ പ്രവാചനെ അംഗീകരിച്ചു, പിന്നെ മുഹമ്മദ് നബിയെയും അംഗീകരിക്കാനുള്ള സമ്മതി കാണിച്ചു. നമ്മൾ അവരുടെ വേദത്തിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ എന്താണ്, അത് നമ്മുടെ വേദം കൂടിയാണ്. തൗറാത്തിൽ ഇഞ്ചിയിലും മുൻ കഴിഞ്ഞ നബിമാരിലൊക്കെ നമ്മൾ വിശ്വസിക്കണം. പക്ഷെ അത് ആമായിട്ട് മൊത്തത്തിൽ വിശ്വസിച്ചാൽ മതി. ആ തൗറാത്തിൽ എന്താണുള്ളതെന്ന് അങ്ങനെ നോക്കി വിശ്വസിക്കണമില്ല. കാരണം അതെല്ലാം ദുർബലപ്പെടുത്തപ്പെട്ടു. ഇപ്പോൾ ഉള്ള എന്താണ്, വിശുദ്ധ ഖുർആനെ ഒറിജിനൽ രൂപത്തിലുള്ളൂ. മറ്റ് വേദങ്ങളൊന്നും അതിന്റേതായ ഒറിജിനൽ രൂപത്തിൽ ഇല്ല എന്നാണ് നമ്മുടെ വിശ്വാസം. ശരി, ഇനി അതല്ല, ഇസ്ലാം സ്വീകരിക്കുന്നില്ല, താങ്കൾ പിന്തിരിഞ്ഞ് കളയാണെങ്കിൽ, ഫഇന്ന അലൈക, താങ്കൾക്ക് മേൽ നിശ്ചയമുണ്ടായിരിക്കും, ഇസ്മൽ അരീസിയീൻ, കർഷകരുടെ കുറ്റം. കർഷകരുടെ കുറ്റം പറഞ്ഞാല് അവരുടെ പ്രജകളാണ്, അവിടുത്തെ പ്രജകൾ. അരീസീൻ കൊണ്ട് ഉദ്ദേശിച്ചത് വേറെ, താങ്കളുടെ പ്രജകൾ മുസ്ലിം ആവാത്തതിന്റെ കുറ്റം കൂടി താങ്കൾക്ക് ഉണ്ടാവും. ഇവിടെ രണ്ട് കൂലി എന്ന് പറയുന്നത് ഇതൊക്കെ ഉദ്ദേശമാവാം. എന്ത്, ഇദ്ദേഹം മുസ്ലിം ആവുകയാണെങ്കിൽ കുറെ പ്രജകളും മുസ്ലിം ആവും, പ്രചോദനാവും. എന്നിട്ട് നബി ഈ ആയത്തങ്ങൾ എന്താണ് ആയത്ത്, യാ അഹ്ലൽ കിതാബ്, അല്ലയോ വേദക്കാരി, അല്ലാഹു പറയണേ പുൽ, നബിയെ തങ്ങൾ പറയണം എന്നാണ് ആ ഭാഗം. ഇവിടുന്ന് യാ അഹ്ലൽ കിതാബ് അവിടെ പോയി, അഹ്ലൽ കിതാബുകാരെ, തആലൂ, നിങ്ങൾ വരൂ, ഇലാ കലിമത്തിൻ, ഒരു വാക്യത്തിലേക്ക്, സവാഇൻ ബൈനാ ബൈനകും, നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടയിൽ തുല്യമായ, നിങ്ങളും ഞങ്ങളൊക്കെ പറയുന്ന ഒരേ അള്ളു, ഒരു അള്ളുള്ളത് അല്ലേ, ഒരു പടച്ചോനുള്ളതാണല്ലോ ഞങ്ങളും പറയുന്നത് നിങ്ങളും പറയുന്നത്. അപ്പൊ ആ വാക്യത്തിലേക്ക് നിങ്ങൾ വരൂ. എന്താണ്, അല്ലാഹു നമ്മൾ ആരാധിക്കരുത് എന്ന്, ഇല്ലല്ലാഹ, അല്ലാഹുവെ അല്ലാതെ, അവനോട് മറ്റൊന്നും ചേർത്ത് വെക്കരുത്, പങ്ക് ചേർക്കരുത് എന്ന്. വലയത്തഹദുനർഭാവമെന്നില്ല, അള്ളാഹുവിനെ കൂടാതെ റബ്ബുകളാക്കരുത് നമ്മൾ ചിലർ ചിലരെ. എന്താണ് ചിലർ ചിലരെ റബ്ബുകളാക്കാറാണ്, യഹൂദികള് നസാറാക്കള് ചിലർ ചിലരെ റബ്ബുകളാക്കിയിരുന്നു, അവർ അവരുടെ പാതിരിമാരെ റബ്ബുകളാക്കിയിരുന്നു എന്ന് പറഞ്ഞു. അവരുടെ പുരോഹിതന്മാരെ, പണ്ഡിതന്മാരെ, ഉലമാക്കളെ അവര് രക്ഷാധികാരികളാക്കിയിരുന്നു എന്ന്, അത് ഷിർക്കിന് സമാനമായിട്ട് നബി പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഷിർക്ക് ചെയ്യുന്നില്ലല്ലോ, ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല, റബ്ബാക്കുന്നില്ല, റബ്ബാക്കുന്നൊന്നുമില്ലല്ലോ എന്ന് ഒരു പിന്നെ അദീബിൻ ഹാത്തിം റളിയല്ലാഹു തോന്നുന്നു. ഒരു സഹാബി അവരുടെ കൂട്ടത്തിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, അപ്പൊ നബി പറഞ്ഞു നിങ്ങള് നിങ്ങളുടെ പണ്ഡിതന്മാര് പറയുന്ന കാര്യം അതേപടി അംഗീകരിക്കുന്നില്ലേ, അതായത് അള്ളാഹ് ഹലാലാക്കിയത് പണ്ഡിതന്മാര് ഹറാമാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഓക്കെ, അള്ളാഹ് ഹറാമാക്കിയത് പണ്ഡിതന്മാര് ഹലാലാണ് ആ ഓക്കെ, അങ്ങനെ ചെയ്യുന്നില്ലേ, ആ അത് ചെയ്യുന്നുണ്ട് ഞങ്ങൾ, അത് തന്നെയാണ് അവരെ റബ്ബാക്കാന്ന് പറഞ്ഞാൽ, അല്ല നിങ്ങൾ അവരെ പോയിട്ട് ഇബാദത്ത് ചെയ്യുക, അവർക്ക് നിസ്കരിക്കുക എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ അതെന്താണ്, അത് ഷിർക്കാണ്. പണ്ഡിതന്മാര് പറയുന്നത് ഒരു തെളിവും കൂടാതെ സ്വീകരിക്കാമില്ല. അപ്പൊ അള്ള പറഞ്ഞ എന്താണെന്നുള്ള നോക്കാതെ, അള്ള പറഞ്ഞ ഹലാല്, അള്ള ഹലാല് എന്ന് പറഞ്ഞതിന് പണ്ഡിതന്മാര് ഹറാം എന്ന് പറയുമ്പോ ഹറാം, അള്ള ഹറാം എന്ന് പറയുമ്പോ പറഞ്ഞ കാര്യം പണ്ഡിതന്മാര് ഹലാൽ എന്ന് പറയുമ്പോ അത് തെളിവൊന്നും കൂടെ ആ അതാ മുമ്പിൽ പറഞ്ഞല്ലേ വലിയ പണ്ഡിതനല്ലേ, അപ്പൊ സ്വീകരിക്കാം. അത് പാടില്ല, അതാണ് പറയുന്നത് അർബാബും എന്നൂരില്ല, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ നമ്മൾ ചിലർ ചിലരെ ഉണ്ടാക്കരുത്, റബ്ബുകളാക്കരുത്. എന്തവല്ലോ ഇനി അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, അവരിത് സ്വീകരിക്കാൻ കൂട്ടാക്കുന്നില്ല, അവര് ശീലായ വഹിക്കാൻ പോകുള്ളൂ, എന്നാൽ തെളിച്ച വഹിക്കും കോട്ടെ, പൂരു, അപ്പോൾ നിങ്ങൾ പറയണം, ഇഷ്ഹദു, നിങ്ങൾ സാക്ഷ്യം വഹിക്കൂ, അല്ലാ മുസ്ലിമോ, ഞങ്ങൾ അള്ളാഹുവിനെ കീഴ്പ്പെട്ട് മുസ്ലിമായി ജീവിക്കുന്നവരാണ്, ഞങ്ങളെ ഞങ്ങളെ വഹിക്കും, നിങ്ങൾ നിങ്ങളെ വഹിക്കോളി, ശരി, നിങ്ങൾ തിരിച്ചു പോകണമെങ്കിൽ നിങ്ങൾക്ക് തിരിഞ്ഞു പോകാം. ശരി, അബൂ സുഫിയാൻ ഹീന
لقد امر عمرو بن ابي كبشة انه انه يخاف ملك بني الاصفر فما زلت موقنا انه سيظهر على حتى ادخل الله علي الاسلام ഇത്രയും സംസാരിച്ചു കഴിഞ്ഞു. കത്ത് വാര കഴിഞ്ഞു, കത്തുകളൊക്കെ വായിച്ചു. ഫാദർ അബൂ സുഫിയാൻ, അപ്പൊ അബൂ സുഫിയാൻ പറഞ്ഞു ആരോട്? തന്റെ അനുയായികളോട് പറഞ്ഞു അബൂ സുഫിയാൻ. ഫലം ആക്കാന, ആ പറഞ്ഞതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഫറാമിൻ കറാഹത്തിൽ കിതാബി, കത്ത് വായന പൂർത്തിയായപ്പോൾ, വിരമിച്ചപ്പോൾ, ഫറാ വിരമിച്ചു, ഫറാ അല്ലേ, ഫൈദാ ഫറദത ഫൻസബ് ഫൈദാ റബ്ബിക ഫർദ് അല്ലേ, ഫറാ كثر عند الصحب وارتفعت الاصوات عنجر شبد بحر دي محمد النبي صلى الله عليه وسلم يده كف അവിടെ ഹിർക്ക ചക്രവർത്തി എവിടെ വായിക്കണേ എന്റെ മുമ്പ് അബൂ സുഫിയാനെ സംസാരം അല്ലേ. അപ്പൊ അബൂ ഹിർക്ക ചക്രവർത്തി ഇസ്ലാം സ്വീകരിക്കാനാണ് പറയുന്നത് എന്നുള്ളൊരു ധാരണ അവിടെ വന്നു അല്ലേ. ഈ മുഹമ്മദ് നബിയെ ആര് അംഗീകരിക്കാൻ പോകുന്നു? ഹിർക്ക ചക്രവർത്തി അംഗീകരിക്കാൻ പോകുന്നു എന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് തോന്നൽ വന്നു അല്ലേ, ധാരണ വന്നു. അപ്പൊ ആകെ പാട ബഹളായി, അങ്ങ പാട പ്രശ്ന അരങ്ങലായി. അപ്പൊ എന്ത് ചെയ്തു? അപ്പൊ കുൽപുരി അസുഹാബി, അപ്പോ ഹുരിദിന ഞങ്ങളെ പുറത്താക്കി, ഇവര് പുറത്തുള്ള ആൾക്കാരായി. അപ്പൊ ഇവരെന്ത് ചെയ്തു? അബൂ സുഫിയാനും കൂട്ടിനും ഗെറ്റോട്ട്, അവര് പുറത്താക്കി. അപ്പൊ കുൽപുരി അസുഹാബി, അപ്പൊ ഞാൻ എന്റെ ആളുകളോട് പറഞ്ഞു, എന്റെ അനുയായികളോട് പറഞ്ഞു, ഹീന ഹുരിദിന ഞങ്ങൾ പുറത്താക്കിയപ്പോ ലഖദ് അമീറ അംറു ബിൻ അബീ കബ്ശ, അബൂ കബിഷയുടെ കാര്യം വലിയ കാര്യമില്ല, കാരണം മുഹമ്മദ് നബിയാണ് അബൂ കബിഷ, ഇബിൻ അബീ കബിഷ എന്ന് പറയുന്നത്. ഇന്നഹു യഹാഹു മലിക് ബനി അസ്ഫർ, മഞ്ഞക്കാരുടെ രാജാവ് ആരെ ഭയക്കുന്നു? മുഹമ്മദ് നബിയെ ഭയക്കുന്നു. മഞ്ഞക്കാരുടെ രാജാവ് എന്ന് പറഞ്ഞാൽ റോമാ രാജാവ് ഹിർക്ക ചക്രവർത്തി മുഹമ്മദ് നബിയെ ഭയക്കുന്നു എന്ന് അബൂ സുഫിയാൻ പറഞ്ഞു. ഫമാസിദ് മൂക്കിന അന്നഹു സയുഹാലു ഹത്താ സയുഹാലു. അപ്പൊ ഇത് വിജയിക്കും, ഇസ്ലാം ദീൻ വിജയിക്കും എനിക്ക് അപ്പൊ ദൃഢ ബോധ്യം. ആരാ പറയുന്നത്? അബൂ സുഫിയാൻ പറയാണ്, ഹത്താ അദ്ഖല അല്ലാഹു അലൈഹി, ഇങ്ങനെ അള്ളാഹു എന്നെ ഇസ്ലാം ദീനിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ചു. ഇനി ഇതൊക്കെ തുടർന്ന് ഈ ഉപനിവേദകൻ ഇതിന്റെ ബാക്കി ഭാഗം തുടരുകയാണ്. ഇപ്പൊ ഹിർക്ക ചക്രവർത്തിയും അവരും തമ്മിലുള്ള സംസാരം കഴിഞ്ഞു. അബൂ സുഫിയാനും കൂട്ടരും പുറത്തുപോയി, ശരിയല്ലേ, എബിയുടെ കത്ത് വായിച്ചു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി വക്കാല ഇബ്നു നാദൂറ സാഹിബ് ഈലിയ, ഇബ്നു നാദൂർ എന്ന് പറഞ്ഞ ആള് ഈലിയയിലെ ഗവർണറായിരുന്നു, അതായത് റോമ വലിയ സാമ്രാജ്യം, അതിന് ഈലിയ എന്ന് പറഞ്ഞ പ്രദേശത്തെ ആളായിരുന്നു ആര്? അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്ന ഭരണാധികാരിയായിരുന്നു ആര്? ഹീറക്കല സുഖുഫൻ അലാ നസാര ഷാ, ക്രിസ്ത്യാനികളുടെ വലിയ നേതാവായിരുന്നു ആര്? ഹിറക്കൽ. യുഹദ്ദിസു അന്ന ഹിറക്കല ഹീന ഖദിമ ഈലിയ, അദ്ദേഹം പറയാണ് ഹിർക്കൽ ഈലിയയിൽ വന്നപ്പോൾ, ഈലിയ പ്രദേശത്ത് വന്നപ്പോൾ, അസ്ബഹ യൗമൻ ഖബീസൻ നഫ്സി, ഒരു ദിവസം ഹിർക്കല് രാവിലെ വളരെ വിഷണ്ണനായി കാണപ്പെട്ടു. എന്തോ ഒരു പല്ലായ്മ, രാവിലെ എണീറ്റപ്പോഴേ എന്തോ ഒരു പല്ലായ്മ, ആർക്ക്? ഹിർക്കൽ ചക്രവർത്തിക്ക് എന്തോ ഒരു പല്ലായ്മ. ഓരോന്ന് വായിച്ചു പോവാം. അപ്പൊ അപ്പൊ ഹിർക്കൽ ചക്രവർത്തിയുടെ കുറച്ച് ചില ഉദ്യോഗസ്ഥന്മാർ, ബത്താരിക്കത്തറ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, കതിസ്തങ്കർന്ന ഹൈ അതക്, എന്താപ്പൊ താങ്കൾക്ക് പറ്റിയത്? എന്താണ് താങ്കൾ ഒരു വിഷാദഭാവം മുഖത്തേക്ക് എന്തോ ഒരു വിഷമുള്ള വാര? പാല ഇബ്നു നാദൂർ, എന്റെ ഇബ്നു നാദൂർ വിശദീകരിക്കാണ്, ഹിർക്കലു ഹസ്സാൻ എന്നൊരു ഭിന്നു ജോ, ഈ ഹിർക്കൽ ഒരു ജ്യോതിഷ്യൻ, നക്ഷത്രങ്ങളൊക്കെ നോക്കി ഫലം പറയുന്ന ഒരു ആളായി. അങ്ങനെ ഹീന സാരൂഹു, അവർ എന്താപ്പൊ ഹിർക്കലിന് പറ്റിയേ, എന്താ താങ്കൾക്ക് പറ്റിയേ, എന്താ രാജാവിന് ചക്രവർത്തിക്ക് പറ്റിയെന്ന് ചോദിച്ചില്ലേ? അപ്പൊ അവരോട് മറുപടി പറഞ്ഞു, എന്ത്? ഇന്നീ റഅയ്തുൽ ലൈലത, ഇന്ന് രാത്രി ഞാൻ കണ്ടു, ഹീന നളർത്തു ഫിൻ നുജൂമി, നക്ഷത്രങ്ങളിലേക്ക് നോക്കിയപ്പോൾ, മരിക്കൽ ഖിതാനി ഖദ് ദഹർ, സേനാകർമ്മം ചെയ്യുന്ന ആളുകളുടെ നേതാവ് രാജാവ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, വിജയിച്ച് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. സേനാകർമ്മം ചെയ്യുന്ന
ഒരു കൂട്ടം ഒരു സംഘത്തിന്റെ നേതാവിത പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് എനിക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. മനസ്സിലായ ഉമ്മത്തി. അപ്പൊ ഈ സമുദായത്തിൽ ഈ ഉമ്മത്തിൽ ആരാണ് ചേലാകർമ്മം ചെയ്യുന്നത്? ഇപ്പൊ റോമക്കാര് അവർ ചേലാകർമ്മം ചെയ്യുന്നില്ല, ചേലാകർമ്മം ചെയ്യാറില്ലേ, ചേലാകർമ്മം ചെയ്യുന്നില്ല, സർക്കംസിഷൻ. മനസ്സിലായില്ലേ? ആരും അപ്പൊ അവർ പറഞ്ഞു ലൈസ യഹ്തതിനു ഇല്ല യഹൂദ, യഹൂദികളല്ലാതെ ആരും ചേലാകർമ്മം ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ആൾക്കാർ. ആര്? തിർക്കലിന്റെ ആൾക്കാർ പറഞ്ഞു കൊടുത്തു തിർക്കലിനോട്, യഹൂദികളല്ലപ്പം ചേലാകർമ്മം ചെയ്യുന്നത്, യഹൂദികളല്ലാതെ ആരും, ഇവര് നസാറാക്കളാണ്, ക്രിസ്ത്യാനികളാണ്, മറ്റവര് യഹൂദികൾ. അപ്പൊ യഹൂദികൾ ചേലാകർമ്മം ചെയ്യും, യഹൂദികളല്ലാതെ ആരും ചേലാകർമ്മം ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. പലായു ഹിമ്മന്നൊക്കെ ശകലും അവരെ കാര്യത്തിൽ താങ്കൾ പേടിക്കേണ്ട കാര്യമില്ല. യഹൂദികളെ കൂട്ടത്തുനിന്ന് ഒരു രാജാവ് വന്നിട്ട് ഇവിടെ കീഴടക്കുന്നതല്ലേ താങ്കളുടെ കാഴ്ച. അപ്പൊ അത് വിഷയമല്ല. എന്താ വക്തുമീല മദായിനി മുൽക്കിക്ക്, താങ്കൾ പട്ടണത്തിലുള്ള ഗവർണർമാർക്ക് ആൾക്കാർക്കൊക്കെ താങ്കളുടെ കീഴിലുള്ള ഭരണാധികാരികൾക്കൊക്കെ കത്തെഴുതണം. എന്താ ഇതിന്റെ? ഇപ്പൊ യഖ്തുലു മൻ ഫീഹിം മിനൽ യഹൂദ്, ആ നാട്ടിലൊക്കെ ഉള്ള യഹൂദികൾക്കൊക്കെ എല്ലാം വരണം. സേ യഹൂദികളിൽ നിന്ന് ആരെങ്കിലും ഉയർന്നു വന്ന് ഈ രാജ്യം കീഴ്പ്പെടുത്തുന്നതല്ലേ ഇത്. അപ്പൊ അത് പ്രശ്നമാക്കണ്ട, താങ്കളുടെ കീഴിലുള്ള പ്രവിശ്യകളിലേക്കൊക്കെ കത്തെഴുത, എന്നിട്ട് ഭരണാധികാരികൾക്ക് നിർദ്ദേശം കൊടുക്കുക അവിടേക്കുള്ള യഹൂദികളൊക്കെ കൊല്ലാൻ വരെ. അത് സംഭവം തീർന്നില്ലേ? അത്രയേ പേരെ കാര്യമുള്ളൂ. അപ്പൊ ഒസ്സാനിലെ രാജാവ് അയച്ച ഒരു ആളെയും കൊണ്ട് അവിടെ വന്നു, ഒരു ദൂതുമായി അവിടെ വന്നു. ഒസ്സാൻ, ഒസ്സാനിലെ രാജാവ് അയച്ച യുഖ്ബിറു അൻ ഖബറി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ദൂതൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വാർത്ത പറയുന്ന ആള് പറയാ. ഫലമ്മ ഇസ്തഖ്ബറഹു ഹിർഖലു, അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചറിഞ്ഞപ്പോ ഹിർഖലു, ഈ വസ്സാലിന്റെ മലി രാജാവ് വഴി വന്ന ആ ദൂതൻ പാല, അദ്ദേഹം പറഞ്ഞു ഇദ്ഹബു നിങ്ങൾ പോയി നോക്കണം, ഫന്ദുറു അമുഖ്തദിറുൻ ഹുവ അം ലാ, ആ വന്ന ആളുണ്ടല്ലോ അറബ് വന്ന ആളാണ്, അറബിയാണ് അയാള്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതനാണ്, അയാളെ അടുത്ത് പോയിട്ട് നോക്കണം നിങ്ങൾ അയാളെ കല്യാണ ചേലാകർമ്മം സുന്നത്ത് കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലേ, അയാളെ സുന്നത്ത് കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലേ എന്ന് നോക്കാം. അപ്പൊ മനസ്സിലാകുമല്ലോ ഇവര് അറബികള് സുന്നത്ത് കഴിക്കുന്നവരാണോ അല്ലേന്ന്. അത് നോക്കാം. അപ്പൊ വെറുതെ അങ്ങനെ അയാളെ പോയി പരിശോധിച്ചു, ഈ വന്ന ആളെ പോയി ഇവര് ഹിർക്കലിന്റെ ആൾക്കാർ പോയി പരിശോധിച്ചു. അപ്പൊ മുക്തത്തിൽ അപ്പൊ അയാൾ ചേലാകർമ്മം ചെയ്തിട്ടുണ്ട്, അയാളെ സുന്നത്ത് കല്യാണം കഴിഞ്ഞ ആളാണ് എന്ന് മനസ്സിലായി. അപ്പൊ അദ്ദേഹത്തോട് അറബികളെ പറ്റി ചോദിച്ചു, അറബികൾ എങ്ങനെയാ, അറബികൾ ഇങ്ങനെ ചേലാ, ഇയാൾ അറബികളെ കൂട്ടുന്നു വന്നല്ലേ, അപ്പൊ അറബികൾ ഇങ്ങനെ ചേലാകർമ്മം ചെയ്യുന്നവരാണോ എന്ന് ചോദിച്ചു. അപ്പൊ സക്കാല ഒരു പറഞ്ഞു ഹും യഖ്തത്തിയു, അതെ അറബികൾ ചേലാകർമ്മം ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞു. സക്കാല ഹിർക്കലു, അപ്പൊ ഹിർക്കൽ പറഞ്ഞു ഹാദാ മലിക്കു ഹാദിഹിൽ ഉമ്മാ, ഇതാണ് ഈ ഉമ്മത്തിന്റെ രാജാവ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കാരണം മുഹമ്മദ് നബി ചേലാകർമ്മം ചെയ്യുന്ന ഒരു ജനവിഭാഗത്തിൽ നിന്ന് വന്ന ആളാണെന്ന് വെച്ചാലോ. അപ്പൊ ഈ കണ്ടത് അത് തന്നെ. അപ്പം പിന്നെ ഈ കത്തും ഈ കാര്യങ്ങളും ഒക്കെ കൂടി ആയപ്പം ഹിർക്കലിന് ബോധ്യപ്പെട്ടു ആര്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ ഇനി വരാൻ പോകുന്ന ആധിപത്യം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് ആധിപത്യം വരിക, ഇസ്ലാം ദീൻ ഇവിടെ ആധിപത്യം പുലർത്തുന്നത്. ആർക്ക് മനസ്സിലായി? ഹിർക്കൽ ചക്രവർത്തിക്ക് മനസ്സിലായി. അപ്പൊ പിന്നെന്താ സംഭവിച്ചത്? പിന്നീട് ഹിർക്കൽ അദ്ദേഹത്തിന്റെ റൂമിയയിലുള്ള ഗവർണർക്ക് കത്തെഴുതി, റൂമിയയിലുള്ള കൂട്ടുകാരന് കത്തെഴുതി. ആ റൂമിയയിലുള്ള ആളുണ്ടല്ലോ ഭരണാധികാരി, അയാള് ഹിർക്കലിന് സമാനമായി പണ്ഡിതനായിരുന്നു. കാരണം ഹിർക്കലിനെ പോലെ തന്നെ ഒരു അറിവുള്ള ആളായിരുന്നു ആര്? റൂമിയയിലെ ഭരണാധികാരി. ഹിംസ് എന്ന പ്രദേശത്തേക്ക് ഹിർക്കൽ സഞ്ചരിച്ചു, യാത്ര ചെയ്തു. ഫലം യരിം ഹിംസ ഹത്താ അതാഹു കിതാബും മിൻ സാഹിബിഹി, അങ്ങനെ ഹിംസയിലെത്തിയപ്പോൾ അവിടെ ഈ റൂമിയിലുള്ള ഭരണാധികാരിയുടെ കത്ത്, മറുപടി കത്ത് വന്നു. ഹിർക്കൽ കത്തെഴുതിയേ, അതിനുള്ള റിപ്ലൈ മറുപടി ഹിംസിലേക്ക് ഹിർക്കലിന് കത്തായിട്ട് വന്നു. അതിന്റെ റൂമിയയിൽ നിന്നുള്ള ഭരണാധികാരിയുടെ മറുപടി കത്ത് വന്നു. അതെങ്ങനെയായിരുന്നു ആ കത്ത്?
يوافق رأي هرقل على خروج النبي صلى الله عليه وسلم بأنه نبي നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെ കുറിച്ച് ഹിർക്കലിന്റെ അഭിപ്രായത്തോട് മുവാഫഖത്തായിട്ടുള്ള യുവാഫഖ് യോജിച്ചുകൊണ്ടായിരുന്നു റൂമിയയിലെ ഭരണാധികാരിയുടെ മറുപടി. അന്നഹു നബിയ്യുൻ, നിശ്ചയം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ് എന്നും എന്നായിരുന്നു റൂമിയയിലെ ക്രിസ്ത്യാനിയായിട്ടുള്ള ഭരണാധികാരി എഴുതിയിരിക്കുന്നത്. കാരണം ഹിർക്കലിന് ഈ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്, അത് വെച്ചിട്ടാണ് ഇയാൾ കത്തെഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറുപടി കത്തിൽ ഈ ഇറക്കല് പറഞ്ഞ ശരി തന്നെയാണ്, സംഭവം മുഹമ്മദ് നബി നബിയാണ്, അവസാന പ്രവാചകരാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രവാചകർ ഇദ്ദേഹം തന്നെയാണ് എന്ന് റൂമിയയിലെ ഭരണാധികാരി മറുപടിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇറക്കൽ എന്ത് ചെയ്തു, ഹിംസിൽ അദ്ദേഹത്തിന് കൊട്ടാരമുണ്ട്, ഹിംസിലുള്ള കൊട്ടാരത്തിൽ അവിടെയുള്ള പൗരപ്രമുഖരെ എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി ഒരു അനുവാദം കൊടുത്തു. എന്നിട്ട് ആ കൊട്ടാരത്തിന്റെ വാതിലുകളൊക്കെ അടച്ചു, എല്ലാ ഭാഗത്തും വാതിലടച്ചു. അകത്താരുണ്ട്, ഹിർക്കലിന്റെ ആൾക്കാരും ഹിർക്കലും കൂടി ഉണ്ട്. ഹിർക്കലിന്റെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ കൊട്ടാരത്തിന്റെ ഉള്ളിലുണ്ട്, വാതിലെല്ലാ ഭാഗത്തും അടച്ചു, വലിയ കത്ത് അടക്കപ്പെട്ടു. എന്നിട്ട് ഹിർക്കൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു ഇവരെ മുമ്പില്. എന്നിട്ട് എന്ന് പറഞ്ഞു, എന്നിട്ട് ഇവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാണ് ഹിർക്കൽ, എന്താണ് ഹിർക്കൽ പ്രസംഗിച്ച് ഇവരോട്, ഓ റോമക്കാരെ, ഓ റോമക്കാരെ, ഹല്ലക്കും ഫിൽ ഫലാഹ്, നിങ്ങൾക്ക് വിജയിക്കണമോ, നിങ്ങൾക്ക് വിജയിക്കണമോ, വർറുസ്ത്, നിങ്ങൾക്ക് സന്മാർഗം കിട്ടണോ, വയസ്ബുതമുൽക്കും, നിങ്ങളുടെ അധികാരം സ്ഥിരപ്പെടണമോ, നിങ്ങൾക്ക് ഈ അധികാരം ആധിപത്യം നിലനിർത്തുന്നുണ്ടോ, നിങ്ങൾക്ക് സന്മാർഗം വേണമെന്നുണ്ടോ, നിങ്ങൾക്ക് വിജയം വേണമെന്നുണ്ടോ, എന്നാൽ ഫതുബായിഉ ഹാദൻ നബിയ, എങ്കിൽ നിങ്ങൾ ഈ മുഹമ്മദ് നബിക്ക് ബൈഅത്ത് ചെയ്യൂ, നിങ്ങൾ ഈ മുഹമ്മദ് നബിക്ക് പിന്തുടരൂ, മുഹമ്മദ് നബിയെ അംഗീകരിക്കൂ എന്ന് പറഞ്ഞു. അപ്പോ എന്താ ഉണ്ടായത്, ഫഹാസു ഹൈസത ഹുമുറിൽ വഹ്ശീലൽ അബ്വാബ്, അപ്പൊ ഒരു കോവർ കഴുതുകളെ പോലെ, കാട്ടുകഴുതുകളെ പോലെ ഈ വാതിലുകളിലൂടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടി. കാരണം ഹിർക്കല് ഇസ്ലാം സ്വീകരിക്കാനാണ് ഇവരോട് കൽപ്പിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ അവരെന്ത് ചെയ്തു, അത് ഇഷ്ടപ്പെടാതെ അവര് രക്ഷപ്പെട്ട്, ഹിർക്കലിന്റെ അടുത്ത് രക്ഷപ്പെട്ട് പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഓടുക. ഓടുമ്പോ എന്താ സംഭവിച്ചത്, പക്ഷെ വാതിലുകളൊക്കെ എന്താണ് അടക്കപ്പെട്ടിരിക്കുന്നു എന്നും കണ്ടു അവർ. അങ്ങനെ ഹിർക്കൽ തന്റെ അനുയായികളുടെ ഈ ഓട്ടം കണ്ടപ്പോ ഐസമിനൽ ഈമാനി, അവർ സത്യവിശ്വാസം സ്വീകരിക്കുകയില്ല എന്ന വിഷയത്തിൽ, അവരുടെ സത്യവിശ്വാസത്തിന്റെ വിഷയത്തിൽ അദ്ദേഹം നിരാശനായപ്പോൾ, അതായത് തന്റെ ആൾക്കാർ ഇസ്ലാം സ്വീകരിക്കൂല എന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തിട്ടും ഇസ്ലാം സ്വീകരിക്കൂല എന്ന് ഹിർക്കലിന് ബോധ്യപ്പെട്ടു. അപ്പൊ ഇയാൾ വേഗം പ്ലേറ്റ് മാറ്റി, ആര്, ഹിർക്കൽ. ഹിർക്കൽ എന്ത് ചെയ്തു, ഹിർക്കലിന് ഈ രാജാധിപത്യം പോകാനും പാടില്ല, ചക്രവർത്തിയല്ലേ, ആ സ്ഥാനം പോകാനും താല്പര്യമല്ല. അപ്പോ ഹിർക്കൽ എന്ത് ചെയ്തു, അവരൊക്കെ ഉണ്ട് വരാൻ പറയാ, നമ്മളെ ആൾക്കാരൊക്കെ കേട്ട് വരാൻ പറയും, ഇന്റെ അടുത്തേക്ക് വരാൻ പറയാ. അപ്പാല എന്നിട്ട് ഹിർക്കൽ പറഞ്ഞു, എന്നീ പോലത്തെ മക്കാലത്തെ ആരിഫൻ അഹ്തമിർ ഷിദ്ദത്തൊക്കെ വരാതിരിക്കും, തപ്പതറായിത്തു. ഞാനിപ്പോ ഈ പറഞ്ഞ എന്താണെന്ന് അറിയാം, നമ്മോട് നേരത്തെ പറഞ്ഞേ തൊട്ടു മുമ്പ് ആരിഫൻ പറഞ്ഞ ആരിഫൻ തൊട്ടു മുമ്പ് ഇന്നീ പോലത്തു ഞാൻ പറഞ്ഞു, നിശ്ചയം ഞാൻ പറഞ്ഞു, മക്കാലത്തെ എന്റെ വാക്ക് ആരിഫൻ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഇസ്ലാം സ്വീകരിക്കാനൊക്കെ പറഞ്ഞില്ലേ, അഹ്തബിർ ബിഹ ഷിദ്ദത്തൊക്കെ വരാതിരിക്കും, നിങ്ങളുടെ ദീനിൽ നിങ്ങൾ അത്രമാത്രം ശിദ്ധത്തുണ്ടെന്ന് അറിയാൻ വേണ്ടിയാ ഒന്ന് പരീക്ഷണം നടത്തിയതാ, അല്ലാതെ ഞാൻ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാന് നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിന് എത്രമാത്രം ശിദ്ധത്തുണ്ട്, എത്രമാത്രം നിങ്ങൾ സ്ട്രെസ് ഉണ്ട്, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്, നിങ്ങൾ എത്രമാത്രം സത്യക്രിസ്ത്യാനികളാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്
ഞാൻ പരിശോധിച്ചതാണ്. അല്ലാതെ നിങ്ങളെ ഈമാ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാ, അല്ലാതെ ഞാൻ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അല്ല കൂട്ടരെ എന്താ. അപ്പൊ അവർക്കൊക്കെ വലിയ സന്തോഷമായി. അപ്പൊ അവർ പറഞ്ഞു, അപ്പൊ എന്ത് ചെയ്തു, അപ്പൊ അവരെന്ത് ചെയ്തു, ഹിർക്കലിന്റെ മുമ്പിൽ സുജൂത് ചെയ്തു. ഹിർക്കലിന്റെ സുജൂത് ചെയ്തു, അവർക്ക് പ്രശ്നമില്ല, അവർക്ക് സുജൂത് ചെയ്യുന്നൊന്നും വിഷയമല്ല. അയാ അദ്ദേഹത്തിൽ തൃപ്തരായി, ഇഷ്ടായി സംഗതി. ഇതാണ് ഹിർക്കൽ ചക്രവർത്തിയുടെ അവസാനം, ഈമാന്റെ അവസാനം. ഹിർക്കലിന് ഹിദായത്ത് കിട്ടാനുള്ള ഒരു ഇതുണ്ടായില്ല. സംഭവം ഹിർക്കലിന് ബോധ്യപ്പെട്ടിരുന്നു, പക്ഷെ ഹിർക്കൽ എന്ത് ചെയ്തു, ആൾക്കാർക്കൊത്ത് നീങ്ങി. ചില ആൾക്കാർ എങ്ങനെയാണോ, എന്നാൽ കാര്യം ബോധ്യപ്പെട്ടിരുന്നു, സത്യം ബോധ്യപ്പെട്ടിരുന്നു, പക്ഷെ സമൂഹം എങ്ങനെയാണോ നടക്കുന്നത് അത് ഹായിപ്പ നമ്മളായിപ്പോ അതിന്റെ ഇത് വേണ്ട. കാര്യം ബോധ്യപ്പെട്ടാലും അത് അംഗീകരിക്കാതെ മാറി നിൽക്കുക. അപ്പൊ ഇവിടെ ജനങ്ങള് എങ്ങനെയാണോ ആ വഴിക്കാർ നീങ്ങാന്ന് വെച്ചു ഹരി ഹിർക്കൽ. അല്ല, ജനങ്ങള് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇസ്ലാം സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു ഹിർക്കലിന്റെ പദ്ധതി എന്ന് മനസ്സിലാക്കി. റവാഹു സ്വാഹിബ് കൈസാൻ യൂനസ് മഅമർ അൽസുഹ്രി. ഈ ഹദീസ് സ്വാഹിബ് കൈസാനും യൂനസും മഅമറും സുഹ്രിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇത് കൂടാതെ ആദ്യം പറഞ്ഞ സംഗതി കൂടാതെ നടത്തും. അപ്പോ അതെ ഈ ഭാഗം. അപ്പൊ എന്താണ് സുജൂദ് ചെയ്യാന്ന് പറഞ്ഞ വിഷയം, നമുക്ക് അത് സുജൂദ് ചെയ്യാൻ പറ്റുമോ? അല്ല, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബി ചോദിച്ചു, ഈ ക്രിസ്ത്യാനികളൊക്കെ അവര് അവരുടെ പാതിരിമാരുടെ പുരോഹിതന്മാരുടെ അച്ഛന്മാരുടെ ഒക്കെ മുമ്പേ സുജൂദ് ചെയ്യുന്നുണ്ട്, അവരെ ബഹുമാനിച്ചുകൊണ്ട്. ഇബാദത്തിന്റെ സുജൂദല്ല, അല്ലാതെ ചെയ്തൂടെ. അപ്പൊ ഞങ്ങൾ ഇബാദത്തൊന്നും അല്ലാതെ ഈ ഇവരെക്കാളൊക്കെ സുജൂദിന് അർഹൻ താങ്കളാണ്, അതുകൊണ്ട് ഞങ്ങൾ ഒരു ആദരവിന് വേണ്ടിയിട്ട് താങ്കളുടെ മുമ്പിൽ സുജൂദ് ചെയ്യട്ടെ ചോദിച്ചു. അപ്പൊ നബി എന്താ പറഞ്ഞത്, എന്താ പറഞ്ഞത്, പാടില്ല മാത്രമാണ് പറഞ്ഞു, പാടുണ്ടായിരുന്നുവെങ്കിൽ ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ പാടുണ്ടായിരുന്നുവെങ്കിൽ ഭർത്താവ് ഭാര്യ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ശരി, ഭാര്യ ഭർത്താവിനെ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു, അത്രക്ക് ഭാര്യക്ക് ഭർത്താവിനോട് കടപ്പാടുണ്ട് നടത്തും. ശരി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടപ്പാട് കണ്ട് കടമകളുണ്ട്. അപ്പോ അങ്ങനെ നബി പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, ഒരു സൃഷ്ടി ഒരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല, ഒരു ഷെയ്ഖിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല, ഒരു വരിയന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല, ഖബറിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. ശരി, ഖബറിനെ ചുംബിക്കുന്ന പോലും പാടില്ല എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്, കാരണം അതൊക്കെ വിഭാഗത്തിലേക്ക് വഴി മാറാനുള്ള സാധ്യത ഉണ്ട്. ശരി, അപ്പൊ ഷെയ്ഖിന്റെ മുമ്പിലാണ്, നബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വെച്ചിട്ടില്ലല്ലോ, പിന്നെ ഇങ്ങനെ മാറുള്ളവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യുക. അപ്പൊ അത് ഇബാദത്തിന്റെ സുജൂദ് അല്ല, താലീമിന്റെ സുജൂദാണ്, ആദരവിന്റെ സുജൂദാന്ന് പറഞ്ഞിട്ട് തരട്ട് ന്യായീകരിക്കാറുണ്ട്. അത് പാടില്ല. ശരി, താലീമിന്റെ സുജൂദാണ് പറഞ്ഞിട്ട് സുജൂദ് ചെയ്യാൻ പറ്റില്ല, കാരണം കൃത്യമായിട്ട് നബിസ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വഹീഹായിട്ടുള്ള ഹദീസിൽ നിരോധിച്ചിട്ടുണ്ട്. പിന്നെ മുൻകാലഘട്ടത്തിൽ മുമ്പ് നബിന്റെ ശരീഅത്തിന്റെ മുമ്പ് അത് അനുവദനീയമായിരുന്നു ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതാണ് യൂസുഫ് അലൈഹി സ്വലാമിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ ഉമ്മയും ഉപ്പയും ആദ്യം സ്വപ്നം കണ്ടു, പിന്നീട് യാഥാർത്ഥ്യമായി അവർ സുജൂദ് ചെയ്തു പറയുന്നുണ്ട് ഖുർആനിന്റെ. അതേപോലെ ആദം അലൈഹി സ്വലാമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞു മലക്കുകളോട്, ഇബ്ലീസ് മാത്രം സുജൂദ് ചെയ്യില്ല അല്ലേ, അത് അല്ല കൽപ്പിച്ചതാണ്, അല്ല കൽപ്പിച്ചപ്പോ അല്ലാരെ വഴിപ്പെടാന്നുള്ളതാണ്, അല്ലാതെ സ്ഥിരമായിട്ട് മലക്കളി പിന്നെ ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാന്നുള്ളത് സുജൂദ് ഇല്ല. പക്ഷേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൽ എന്ത് ആണ്, ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യൽ അനുവദനീയമേ അല്ല, അത് ഹറാമാണ്, തനിച്ച ഹറാമാണ്. ശരി, അത് ഷിർക്കിലേക്ക് പോകുന്ന വിഷയം ആണ്. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ചില ആളുകൾ പറയും അത് ആദം സുജൂദ് ചെയ്തില്ല, ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തില്ല, അത് വിവാദത്തല്ലോ, വിവാദല്ല, ശരി തന്നെയാണ്. പക്ഷെ നമുക്കെന്താണ് അവസാനം വന്നത്, ഏത് പ്രവാചകനാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനാണ് പിന്നീട് മുറുകെ പിടിക്കേണ്ടത്. ഇപ്പൊ ആദം അലൈഹി സ്വലാമിന്റെ കാലത്ത് സഹോദരന് സഹോദരി വിവാഹം കഴിക്കായിരുന്നു, അതിപ്പോ പറ്റുമോ? പറ്റൂല. അതേപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ആദ്യഘട്ടത്തിൽ മദ്യം കള്ള് അനുവദനീയമായിരുന്നു, പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് മദ്യപാനം നിരോധിച്ചത്, ഖമ്ർ നിരോധിച്ചത്. എന്നിട്ട് ആദ്യം കുടിച്ചിരുന്നല്ലോ എന്ന് പണ്ടിപ്പോ കുടിച്ചാൽ പറ്റുമോ? പറ്റൂല. ഇത്രേ, അപ്പൊ തീർ പൂർത്തിയായി, ഇനി അതിൽ കൂട്ടിച്ചേർക്കലൊന്നും പറ്റില്ല. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.